നമ്മൾ ഇന്ന് കാണുന്ന സാഹചര്യത്തിൽ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ അടിമകളോടവൻ എല്ലാ നിലക്കും കോപിച്ചിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് അവൻ കോപിക്കുന്നത്? ഓരോരുത്തരും അറിയേണ്ട വിഷയമാണ്. ഈ ആകാശത്തെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം, അല്ലാഹുവാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം, അല്ലാഹുവാണ്. ഇങ്ങനെ ഇതിന്റെ അകത്തും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കൽവുകൊണ്ട് ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്ത അത്ഭുതമായ സൃഷ്ടികളുടെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ ഓരോ ആളുകളും ഈമാനുള്ള സത്യവിശ്വാസി പറയേണ്ടുന്ന ഒരു വാക്ക് അത് അല്ലാഹുവാണ്. അവനാണ് അതിന് കഴിവുള്ളവൻ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ജീവിതത്തിൽ ചില നിയമങ്ങളും വ്യവസ്ഥതകളും അല്ലാഹുവിന്റെ പരിപൂർണമായ വ്യവസ്ഥകൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് തന്നെ അതിന്റെ വഴിയിലൂടെ നീങ്ങേണ്ടവരാണ് അവന്റെ അടിമകളായ ഇതര അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അനുഗ്രഹിച്ച വിഭാഗമാകുന്ന നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനെതിരെ ചെയ്യുന്ന ഏതൊരു വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശാപത്തിനും കോപത്തിനും പാത്രീഭൂതമാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് 24 മണിക്കൂറും റുകൂഇലും സുജൂദിലും തഹ്ലീലിലും തസ്ബീഹിലും തഹ്മീദിലുമായിട്ട് കഴിഞ്ഞുകൂടുന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മലായികങ്ങൾ പോലും അവരുടെ ഇടയിൽ സംഭവിച്ച ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഖിയാമത്ത് നാൾ വരെ ശിക്ഷക്ക് അർഹരായിട്ട് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മലക്കുകളെ ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മനുഷ്യര് മാത്രമല്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച ആളുകള്, അള്ളാഹുവിന്റെ കൽപ്പനകളെ അവോയ്ഡ് ചെയ്ത ആളുകള്, അള്ളാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിച്ച ആളുകള്, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അള്ളാഹുവിന്റെ അദാബും അവന്റെ കോപവും അവരിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങുകയും ചെയ്യും. സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാം, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവം വളരെ വിശാലമായിട്ട് മഹാരഥന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ദാക്കിറാണ്, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് കൽബിയായ നിലക്ക് ദിക്ര ചൊല്ലിയ പ്രവാചകനാണ് സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ തന്നെ പരിശുദ്ധമായ ദീന പഠിപ്പിച്ചു തരുന്നുണ്ട്. ആഴ്ചയിൽ 4 ദിവസം ജീവിക്കുന്ന അവര് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടിന്റെ ചുറ്റുഭാഗവും ഇങ്ങനെ കറങ്ങും, സഞ്ചരിക്കും. ബാക്കിയുള്ള 3 ദിവസം അവര് ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും, ദഅവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കും. ഇവിടെയെല്ലാം അല്ലാഹുവായിട്ടുള്ള ഒരു നിലക്കുള്ള ബന്ധം മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ, ഒരു സെക്കൻഡ് പോലും അല്ലാഹുവായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ പരിപൂർണമായി അല്ലാഹുവിനെ മനസ്സിലേക്ക് സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് അല്ലാഹുവായിട്ടുള്ള കൽബിയായ ബന്ധം നിലനിർത്തിയ ഏറ്റവും വലിയ മഹാനാണ് സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം. അവരുടെ ഇബാദത്തും അവരുടെ താഴ്മയും അവരുടെ ജീവിത രീതിയും അല്ലാഹുവായിട്ടുള്ള ദിക്റിൽ ലയിച്ചുകൊണ്ടുള്ള അവരുടെ ചുറ്റുപാടും കണ്ടപ്പോ മലക്കുൽ മൗത്താകുന്ന അസ്രായീൽ അലൈഹിസ്സലാം പോലും അവരോട് സഹവാസം ആഗ്രഹിച്ചു, അവരോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു. അങ്ങനെ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്നു, ഒന്ന് ഞാനും നിങ്ങളോ ആയിട്ട് സമ്പർക്കം പുലർത്താൻ, ഞാനും നിങ്ങളോ ആയിട്ട് സ്നേഹത്തിലാകാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുകയും
ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെയേറെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ഇബാദത്തിന്റെ കാര്യത്തിൽ ആകൃഷ്ടനായ അസ്രായീൽ അലൈഹിസ്സലാം മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമുമായിട്ട് യോജിക്കുകയും ചെയ്യുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞു ഇവര് വല്ലാത്ത ഇബാദത്തില. ആ മൂന്ന് ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കൂടെയുള്ളത് മലക്കുൽ മൗത്താണ്, റൂഹിനെ പിടിക്കുന്ന മലക്കാണ്. അസ്രായീലാണ്. ഇത് മനസ്സിലാക്കിയ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം മഹാനായ അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നലീലൈക ഹാജ, അതെ, എനിക്ക് നിങ്ങളുമായിട്ടൊരു ആവശ്യം പങ്കുവെക്കാനുണ്ട്, നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട് എനിക്ക്, അതുകൊണ്ട് നിങ്ങൾ എന്റെ ആവശ്യം അറിയണേ. അസ്രായീൽ അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം പറയൂ. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അന്തഖബില റൂഹീ, എന്റെ ആത്മാവിനെ ഒന്ന് പിടിക്കണം, എന്റെ റൂഹിനെ ഒന്ന് പിടിക്കണം, എനിക്കൊന്നും മരിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്റെ റൂഹിനെ നിങ്ങൾ പിടിക്കണേ. ഇത് പറഞ്ഞപ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, അല്ലാഹുവിനോട് ചോദിക്കട്ടെ. യജമാനനായ അല്ലാഹുവിനോട് അസ്രായീൽ അലൈഹിസ്സലാം കാര്യം പറഞ്ഞപ്പോ അസ്രായീൽ അലൈഹിസ്സലാമിന് അല്ലാഹു സമ്മതം കൊടുക്കുന്നു. മഹാനായ സയ്യിദുനായ ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ റൂഹിനെ അവിടുന്ന് പിടിക്കുന്നു. അതെ, ഒരൽപ്പസമയം കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും റൂഹിനെ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിൽ നിക്ഷേപിക്കുന്നു, തിരിച്ചുകൊടുക്കുന്നു. അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് കൊടുത്തപ്പോ ഇദ്രീസ് അലൈഹിസ്സലാമിന് ജീവൻ ലഭിച്ചപ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട് മരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം പറഞ്ഞു, ഒരുപാട് വേദനയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് എനിക്കത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം അതിന്റെ കാഠിന്യവും അതിന്റെ വേദനയും അതിന്റെ ഭയവിഹ്വലയും മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം അറിയുന്നു. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം രണ്ടാമതൊരു ആവശ്യം പറഞ്ഞു, അതേ, എനിക്കും മറ്റൊരു ആവശ്യവും കൂടിയുണ്ട്, എന്താ ആവശ്യമെന്നല്ലേ, അന്തറഫാനീ ഇലസ്സമാ, എന്നെ ആകാശത്തിലേക്കൊന്ന് ഉയർത്തണേ, അതിനുള്ള വിദ്യ എനിക്കൊന്ന് പറഞ്ഞു തരണേ. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം അതെ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. എന്തിനാ ആകാശത്തിലേക്ക് ഉയർത്തിയത്? ഫഅല്ലുറൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തെയും നരകത്തെയും നോക്കാനും കാണാനും വേണ്ടിയാണ് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നരകത്തിന്റെ ഓരത്തെത്തുന്നു. മലക്കിനോട് പറയുന്ന വന്നിരിക്കുന്നത് അസ്രായീൽ ഇദ്രീസാണ്, അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് നിങ്ങൾ നരകത്തെ കാണിച്ചു കൊടുക്കണേ. ചെറിയൊരു ദ്വാരത്തിലൂടെ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ നരകത്തെ അങ്ങ് പ്രദർശിപ്പിച്ചപ്പോ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം ബോധം കെട്ട് വീഴുന്നു. വളരെ ചെറിയ ദ്വാരത്തിലൂടെയാണ്
ആണ് ഇദ്രീസ് അലൈഹിസ്സലാം നരകത്തിനെ കണ്ടത്. ആ കണ്ടപ്പം തന്നെ മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ ബോധം നഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, അവിടെ നിന്ന് ഇദ്രീസ് അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഇദ്രീസ് അലൈഹിസ്സലാം അവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇദ്രീസ് അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്ന ഉടനെ ഫതഅല്ലഖ ബിശജറ, അവിടെയുള്ള ഒരു മരത്തിനെ അങ്ങ് വല്ലാതെ വാരിപ്പുണർന്നു കെട്ടിപ്പിടിച്ചു. സയ്യിദുനാ ഇദ്രീസ്, എന്നിട്ട് അതിന്റെ ഭാഗങ്ങളെല്ലാം ആസ്വദിച്ച് കടിഞ്ഞപ്പോ മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, കടിഞ്ഞില്ലേ, ഇനി നമ്മൾക്ക് പുറത്തു പോകാം. കേൾക്കണേ സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനാണ് സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് അലൈഹിസ്സലാം പറഞ്ഞു, ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ പുറത്തിറങ്ങൂല. സ്വർഗത്തിനേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ ഇറങ്ങൂലാന്ന് പറഞ്ഞു. അസ്റായിൽ അലൈഹിസ്സലാം വാശി പിടിച്ചു, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം ചുറ്റിക്കറങ്ങിയല്ലോ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങണമെന്ന് വാശി പിടിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ രണ്ടുപേരുടെയും തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വേറെ മലക്കിനെ പറഞ്ഞയക്കുകയാ. മലക്ക് വന്നിട്ട് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നു. എന്നിട്ടോ ആ മലക്കുകളോട് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ ആനന്ദ കൂടി അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വർഗീയ ആരാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പുറത്താക്കുകയില്ല, ഇവരെ പുറത്താക്കപ്പെടുകയില്ല, ഇവർ പുറത്താക്കപ്പെടുകയില്ല, ഇവരെ ആരും പുറത്താക്കുകയില്ല എന്നാണല്ലോ അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത്. റബ്ബ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ. സ്വർഗത്തിനെ പടച്ചവന്റെ കൽപ്പന അതാണല്ലോ. ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഒരാളും ഇതിൽ നിന്ന് പുറത്തു പോകൂല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നു, ഞാൻ പുറത്തു പോകൂല എന്ന് പറഞ്ഞപ്പോ മധ്യസ്ഥക്ക് പോയ മലായിക്കങ്ങളെ പോലും അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മലായിക്കങ്ങളെ, ഇദ്രീസിന്റെ ന്യായം ശരിയാ, അതുകൊണ്ട് ഇനി നിങ്ങൾ അവരോട് തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. ഈ സംഭവം നടന്നപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ മലായിക്കങ്ങളുണ്ട്, അവൻ ആരാധനകളിലൂടെ കടന്നു പോകുന്ന മലായിക്കങ്ങളുണ്ട്. ആ മലായിക്കങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ഇവരെക്കാളും മുമ്പേ ഞങ്ങളെ പടച്ചിട്ടുണ്ടല്ലോ നീ, ഇവരെക്കാളും മുമ്പേ ഞങ്ങളെ പടച്ചിട്ടുണ്ടല്ലോ നീ, ഞങ്ങൾക്ക് ശേഷം എത്രയോ കടിഞ്ഞിട്ടാണല്ലോ ഈ മനുഷ്യരെ നീ പടച്ചത്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, മുമ്പേ പടച്ച ഞങ്ങളെ പോലും സ്വർഗത്തിൽ കടത്താതെ ഞങ്ങൾക്ക് ശേഷം വന്ന ഇവരെ സ്വർഗത്തിൽ കടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് അല്ലാഹുവിനോട് മലായിക്കങ്ങളെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മറുപടിയാ, മലായിക്കങ്ങളെ, നിങ്ങൾക്ക് തിന്നുന്ന വികാരമില്ല, കുടിയുടെ വികാരമില്ല, നിങ്ങളുടെ ഈ ലോകത്ത് സൗന്ദര്യങ്ങളെന്ന് പറയാനില്ല, നിങ്ങളുടെ ഈ ലോകത്ത് മറ്റുള്ള സുഖാസ്വാദനങ്ങളൊന്നുമില്ല, നിങ്ങളുള്ളത് ഇബാദത്തിലാണ്, റുക്കുഇലാണ്, സുജൂദിലാണ്, നിങ്ങളെ തസ്ബീഹിലാണ്, തഹ്മീദിലാണ്, തഹ്ലീലിലാണ് നിങ്ങൾക്കുള്ള ആസ്വാദനം, അതിലാ. എന്നാൽ മനുഷ്യരാകുന്ന ഇവരെ ഞാൻ സൃഷ്ടിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുള്ള ലോകമേതാ, ഒരുപാട് ഹറാമുകൾ നടക്കുന്ന ലോകമാ,
അതേ നാം തുറക്കപ്പെടാത്തതും വെറുക്കുന്നതുമായ പൊരുത്തമില്ലാത്തതുമായ പല പ്രവണതകളും ഉള്ള ലോകത്താണ് ഞാൻ എന്റെ അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ദുഷിച്ച ചിന്തകളിൽ നിന്ന്, അത്തരം ദുഷിച്ച വഴികളിൽ നിന്ന് അവരെല്ലാം മത്സരിച്ചിട്ട് എന്റെ വഴിയെ മാത്രം തെരഞ്ഞു പിടിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഇവരെ സ്വർഗത്തിൽ കടത്തിയതെന്ന് മലായിക്കീങ്ങളോട് അല്ലാഹു പറഞ്ഞപ്പോ അവിടെ നിന്ന് റബ്ബിനോട് മലായിക്കീങ്ങൾ വീണ്ടും പറയാണ്, അല്ലാഹ് എന്നാൽ ഞങ്ങൾ ആ ലോകത്തേക്ക് നീ കൊണ്ടുപോകണം. അത് ശരിയാവൂലല്ലോ, ഞങ്ങളിവിടെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യാം, എന്നാൽ ഞങ്ങൾക്ക് ശേഷം വന്ന ആളുകള് അവരല്ലാഹുവെ നിന്നെ അനുസരിച്ചും ഈമാൻ ഉൾക്കൊണ്ടവരായിട്ട് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞതിന്റെ പേരിൽ അവരാദ്യം സ്വർഗത്തിൽ കടക്കുമ്പോ ശരിയാകൂല, ഞങ്ങളും ആ ലോകത്തേക്ക് പോകട്ടെ, ഞങ്ങളും ഇവരെ പോലെ ഇബാദത്ത് ചെയ്തിട്ട് ഞങ്ങളും സ്വർഗത്തിൽ കടക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മലായിക്കങ്ങളെ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മലായിക്കങ്ങളെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല മലായിക്കങ്ങളോട് പറഞ്ഞു, മലായിക്കങ്ങളെ നിങ്ങൾക്കത് പ്രയാസമായിരിക്കും, കാരണം അത്രയും കാഠിന്യമുള്ള ഒരു ലോകമാണത്. തെറ്റുകളും തമ്മാടിത്തരങ്ങളും കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും അതേപോലെ തന്നെ അതിലേക്ക് ചിന്തിക്കുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. അവിടെ നിങ്ങൾക്ക് ആത്മീയമായ രൂപത്തിൽ മാത്രം ജീവിക്കുക എന്നുള്ളത് പ്രയാസമാ, അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അഭിപ്രായം പറഞ്ഞ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അള്ളാഹുവിനെ അനുസരിച്ചു. സാരമില്ല, പടച്ചവൻ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കതിൽ തർക്കിക്കാനില്ല. എന്നാൽ മൂന്ന് മലക്കുകൾ അതിനെതിരെ ചെയ്തു. കേൾക്കണേ കേൾക്കണേ, ഇവിടെയാണ് നമ്മുടെ വിഷയം ആരംഭിക്കുന്നത്. ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു, അല്ലാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് മാത്രമല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത മലായിക്കങ്ങൾ ഇവിടെ ഇതാ മനുഷ്യരുടെ ലോകത്തേക്ക് വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗം നേടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് വാശി പിടിക്കുകയാണ്. റബ്ബിനോട് മൂന്ന് മലക്കുകൾ പറഞ്ഞു, പറ്റൂല അല്ലാഹ്, ഞങ്ങൾക്ക് ആ ലോകത്ത് പോയേ പറ്റുള്ളൂ, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല സമ്മതിച്ചു, ആയിക്കോട്ടെ. ആ പറയുന്ന കൂട്ടത്തിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പേരുള്ള രണ്ട് മലക്കുകളും അതേപോലെ തന്നെ വേറൊരു മലക്കും ഉണ്ടായിരുന്നു. സൂറത്തുൽ ബഖറയിൽ ഉണ്ടാവുമല്ലോ, ബിബാബില ഹാറൂത്ത് വ മാറൂത്ത് എന്ന് കാണാമല്ലോ, ഖുർആൻ ഓതുന്ന ആളുകൾക്കറിയാമല്ലോ. ഈ രണ്ട് മലക്കുകളും അതേപോലെ തന്നെ വേറൊരു മലക്കുമാണ് അല്ലാഹുവിനോട് വാശി പിടിച്ചത്. അവരെ വാശി പിടിച്ചു, അല്ലാഹു പറഞ്ഞു ആയിക്കോട്ടെ സമ്മതിക്കുന്നു. അല്ലാഹു പറയുകയാ, നാല് കാര്യങ്ങളെ നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണേ, ഭൂമിയിലെത്തിയാൽ നാല് കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ നാല് കാര്യങ്ങൾ എന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ളതാ, വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാ, അത് വലിയ പാപങ്ങളാ, അത് വലിയ ദുരന്തങ്ങളാ, അതിനെ നിങ്ങളെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലായിക്കങ്ങളോട് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടുള്ള ദുനിയാവിലെ വലിയ ദുരന്തം ഏതാണെന്ന് മലായിക്കങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു. മലായിക്കങ്ങളെ അല്ലാതഅബുദു സനമാ, ഭൂമിയിലെത്തിയാൽ നിങ്ങളെ ബിംബങ്ങൾക്ക് ആരാധിക്കാൻ പാടില്ല, നിങ്ങളെ ബിംബങ്ങൾ ആരാധിക്കാൻ പാടില്ല, അവകള ആരാധന വസ്തുക്കളാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന അതാണ്. രണ്ടാമത്തെ നിബന്ധന അല്ലാഹു പറയുന്നു, വലാ തസ്ഫഖൂ ദമാ, രക്തച്ചൊരിച്ചിലുണ്ടാക്കല്ലേ,
മൂന്നാമത്തെ നിബന്ധന അല്ലാഹു പറയുകയാണ്, വലാ തസ്റബു ഖംറ, നിങ്ങളെ കള്ള് മോന്തരുതേ, നിങ്ങളെ കള്ള് കുടിക്കരുതേ. നാലാമത്തെ നിബന്ധന, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലോട്ട് ഇറങ്ങി വന്നിട്ട് അവന്റെ അടിമകളാകുന്ന മനുഷ്യർ ചെയ്തു തീർക്കുന്ന അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ വാശി പിടിച്ചിട്ട് ഇറങ്ങി വരാൻ വേണ്ടി നിൽക്കുന്ന മലക്കുകളോട് പറയുന്നു, നാലാമത്തെ നിബന്ധന ഏതാണെന്നറിയുമോ? വലാത്ത നിഷിദ്ധമായ ഒരു സുഖവും നിങ്ങൾ ആസ്വദിക്കരുത്, നിഷിദ്ധമായ ഒരു സുഖവും നിങ്ങൾ ആസ്വദിക്കരുത്, അതിന്റെ വഴിയിലോട്ട് നിങ്ങൾ നീങ്ങരുത്, ആ വഴിയിലൂടെ നിങ്ങളെ കടന്നു പോകരുത്. ഇങ്ങനെ നാല് നിബന്ധനകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ ഭൂമിയിലോട്ട് വരുന്നു. ഹാറൂത്തും മാറൂത്തെന്ന മലക്കും കൂടെയുള്ള മലക്കും ഈ മൂന്ന് പേരും ഭൂമിയിൽ ഇറങ്ങുന്നു. ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ അതാ അതിസുന്ദരിയായ സുമുഖിയായ സുഹറ എന്ന് പേരുള്ള ഒരു പെണ്ണ്, സുഹറ എന്ന് പേരുള്ള ഒരു പെണ്ണ് മനോഹരമായ രൂപത്തിൽ അവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അവർക്ക് കാണാൻ ഇടവന്നു. ആ പെണ്ണിന്റെ ഭംഗിയിൽ ഈ മൂന്നു പേരും അങ്ങ് ലയിക്കുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ഞാൻ എന്റെ വിഷയത്തിലൂടെ ഇങ്ങനെ വരികയാണ്. ഓരോരുത്തരും ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് വേണ്ടതുപോലെ ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ, വിശദീകരണങ്ങൾ കുറച്ച് കുറച്ചേ നമ്മൾക്ക് നൽകാൻ കഴിയുള്ളൂ, സമയം പരിമിതമാണല്ലോ. ഓരോ ആളുകളും മനസ്സിലാക്കണം, സുഹ്ര എന്ന് പേരുള്ള ഒരു പെണ്ണ് മനോഹരമായ രൂപത്തിൽ അവരെ മുമ്പിൽ പ്രത്യക്ഷമാവുകയാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അല്ലാഹു ഇവരെ പരീക്ഷിക്കുകയാണ്. അറിയണേ, ആ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ഇവരങ്ങ് ലയിച്ചു, സൗന്ദര്യത്തിൽ ഇവരങ്ങ് വീണു. ഇവളെ കണ്ടപ്പോ അവളെയൊന്ന് അറിയാനും അവളുമായിട്ടൊന്ന് ലയിക്കാനും അവരാഗ്രഹിച്ചു. അവൾ ഒത്തുകൊണ്ടുള്ള സുഖത്തെ ഇവരാഗ്രഹിച്ചു. അവരഭിപ്രായപ്പെട്ടപ്പോ അതേ മൂന്ന് മലക്കിൽ നിന്ന് ഒരു മലക്ക് പറഞ്ഞു, ഇത് നമ്മൾക്ക് പറ്റിയ പണിയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നമ്മൾക്ക് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതാ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. അതുകൊണ്ട് ഈ പെണ്ണുമായിട്ട് ചേരാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്നു, അല്ലാ എന്നെ നീ അങ്ങ് വിളിക്കണേ എന്ന് പറഞ്ഞപ്പോ മൂന്ന് മലക്കിൽ നിന്നൊരു മലക്ക് അങ്ങോട്ട് പോകുന്നു. രണ്ട് മലക്കുകൾ പറയുന്നു, സാരമില്ല, ഇത് കടിഞ്ഞാൽ നമ്മൾക്ക് തൗബ ചെയ്യാമല്ലോ, ഇത് കടിഞ്ഞാൽ നമ്മൾക്ക് പശ്ചാത്തപിക്കാമല്ലോ. അങ്ങനെ ആ പെണ്ണുമായിട്ടവര് പരിചയപ്പെടുന്നു, ആ പെണ്ണുമായിട്ടവര് പരിചയപ്പെടുന്നു. ആ പെണ്ണിനോടുള്ള ആഗ്രഹം അവരെ പ്രകടിപ്പിച്ചപ്പോ ആ പെണ്ണതേ അവരോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, ആ ഭർത്താവിനെ കൊന്നാലേ നിങ്ങളുടെ ആഗ്രഹം നടക്കുകയുള്ളൂ, ഭർത്താവിനെ കൊന്നാലേ നിങ്ങളുടെ ആഗ്രഹം നടക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിന്റെ ഇന്നലകളിലുള്ള കഥയല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാരഥന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു പോയ സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, എവിടെ നിന്നാണ് അല്ലാഹുവിന്റെ കോപം വരുന്നത്, എവിടം തൊട്ടാണ് അല്ലാഹുവിന്റെ ശാപം വരുന്നത്, ആരിലൊക്കെയാണ് അത് ബാധിക്കുന്നത്, ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് അതുണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതാ. ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണെങ്കിൽ ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം നടക്കണമെങ്കിൽ എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊല്ലണേ. ഭർത്താവിനെ നിങ്ങളെ കൊല്ലണേ.
ചരിത്രത്തിൽ കാണാം. ഇത് പറഞ്ഞതിന് ശേഷമാണ് മൂന്നിലൊരു മലക്ക് മടങ്ങിയത് എന്ന് പറയുന്നതായിട്ട് കാണാം. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ, വലാ തസ്ഫകൂ ദമാ, നിങ്ങളുടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത്, നിങ്ങളുടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള ധിക്കാരമാണ്, അതുകൊണ്ട് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണി ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് മൂന്നിലൊരു മലക്ക് അള്ളാഹുവിലേക്ക് ഉയർന്നു പോയതെന്ന് പറയപ്പെടുന്നു. സഹോദരങ്ങളെ, അങ്ങനെ അതേ ബാക്കിയുള്ള രണ്ട് മലക്കുകള് ഹാറൂത്തും മാറൂത്തും, ഇവർ രണ്ടുപേരും ഇവരുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കാരണം ഇവളോ ആയിട്ടുള്ള ആ ഒരു സൗന്ദര്യത്തിന്റെ വടിയിൽ എല്ലാം മറന്നുകൊണ്ട് അവരതും ചെയ്തു. അതേ ഭർത്താവിനെ അങ്ങ് കൊന്നു കളഞ്ഞു. സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞപ്പോ വീണ്ടും പെണ്ണ് മറ്റൊരു നിബന്ധന വെച്ചു, ഇനിയും നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല, കാരണം ഒരു ഡിമാൻഡും കൂടിയുണ്ട്. ഈ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു പാനീയമുണ്ട്, ആ പാനീയം നിങ്ങൾ കഴിക്കണം, ആ പാനീയം നിങ്ങൾ കുടിക്കണം, അതെനിക്ക് വല്ലാത്ത ഹരമാണ്, അത് കുടിച്ചാലേ ഞാൻ നിങ്ങൾക്ക് വഴിപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഈ രണ്ടുപേരും പറഞ്ഞു, ഏതായാലും ഇവളെ നോക്കുകയും ഇഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ഭർത്താവിനെ കൊല്ലുകയും ചെയ്തുവല്ലോ, അതും നടത്തിയല്ലോ, ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാം. ഇവൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തു, രണ്ട് മലായികങ്ങളും അതേ അവൾ പറഞ്ഞതുപോലെ ആ പാനീയം അങ്ങ് കൊണ്ടുവന്നു കുടിച്ചു. അവര് രണ്ടുപേരും മദ്യപിച്ചു. സഹോദരങ്ങളെ, ഈ മദ്യപാനം കഴിഞ്ഞപ്പോ ആ പെണ്ണവരോട് പറഞ്ഞു, എനിക്ക് വലിയൊരു താല്പര്യം, ഞാൻ ഏറ്റവും എപ്പോഴും ഏത് സമയത്തും സുജൂദ് ചെയ്യുന്നൊരു ബിംബമുണ്ട്, ഞാൻ എപ്പോഴും സുജൂദ് ചെയ്യുന്നൊരു ബിംബമുണ്ട്, ആ ബിംബത്തിന് നിങ്ങളൊന്ന് വണങ്ങണം. കേൾക്കണേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നടക്കുന്ന സംഭവമാണിത്. രണ്ട് മലായികങ്ങളും അവളെ പറഞ്ഞതുപോലെ അനുസരിക്കുന്നു, ബിംബത്തിന് സുജൂദ് ചെയ്യുന്നു. ഈ മൂന്ന് നിബന്ധനയും കഴിഞ്ഞപ്പോ നാലാമതായിട്ടൊരു ആവശ്യവും കൂടി അവളെ മുന്നോട്ട് വെക്കുന്നു. നാലാമത്തെ ആവശ്യം അതേ അവൾ ഇവരോട് പറയുകയാ, എനിക്കൊന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോകാനുള്ള വാക്കും അതിന്റെ കലിമയും ഒന്ന് പഠിപ്പിച്ചു തരണം. ആകാശത്തേക്ക് ഉയർന്നു പോകാനുള്ള വാക്കും അതിന്റെ കലിമയും എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം, അതിന്റെ ഭാഷയൊന്ന് പറഞ്ഞു തരണം. മലായികങ്ങളാണല്ലോ, അവർക്കറിയാമല്ലോ, അവരതും പറഞ്ഞുകൊടുത്തു. ഈ പെണ്ണിനത് പറഞ്ഞുകൊടുത്ത ഉടനെ തന്നെ ആ പെണ്ണ് ആ വാക്ക് ഉച്ചരിച്ചപ്പോ അവളങ്ങ് ആകാശത്തിലേക്ക് ഉയർന്നു. മുസ്ഹത്ത് നജ്മാ, ആകാശത്തത് നക്ഷത്രമായി മാറുന്നു. ഇന്നും നമ്മൾക്ക് കേൾക്കാൻ കഴിയുമല്ലോ സുഹ്ര നക്ഷത്രമെന്ന്, സുഹ്ര നക്ഷത്രമെന്ന്. അതിന്റെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആകാശത്തേക്ക് ഉയരുകയും അവിടുന്ന് അത് നക്ഷത്രമായി മാറുകയും ചെയ്തു. മലായികങ്ങൾ രണ്ടുപേരും ആകെ സങ്കടത്തിലായി, ആഗ്രഹിച്ചത് കിട്ടിയില്ല, എന്നാൽ അല്ലാഹു വിലക്കിയിട്ടുള്ള പലതും ചെയ്തുവല്ലോ. നൈമിഷികമായ സുഖത്തിനും താല്പര്യത്തിനും വേണ്ടിയിട്ട് ഉഹ്രവിയായ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതികളായത്. സഹോദരങ്ങളെ, ഇവിടെ ഇതാ ഈ രണ്ട് മലായികങ്ങൾക്കും ബോധം വന്നു, ചെയ്തു പോയത് വലിയ അപരാധമാണ്, വലിയ തെറ്റാണ്, പാതകമാണ്. ഇനി എങ്ങനെ എങ്ങനെ ഞങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്തു തൗബ ചെയ്യുമെന്ന് അവർക്കറിയാതെ കരയാൻ തുടങ്ങി. വല്ലാതെ വല്ലാതെ അവരെ കരഞ്ഞു, അല്ലാഹുവിനോട് നിരന്തരം
നിരന്തരം അവരെ പാപമോചനം തേടുന്നു. വല്ലാതെ അങ്ങ് അല്ലാഹുവിൽ അങ്ങ് ഇസ്തിഗ്ഫാറിലായിട്ട് തൗബയിലായിട്ട് മുറിഞ്ഞു വീണപ്പോ അല്ലാഹ് പറഞ്ഞു, മലക്കുകളെ ഞാൻ പറഞ്ഞിട്ടില്ലേ നാല് കാര്യങ്ങൾ വലിയ ദുരന്തമാണ്, എന്റെ അടുക്കൽ വലിയ ദുരന്തമാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരൂല മാപ്പ് തരൂല എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങളെ ശിക്ഷ അനുഭവിക്കണം, നിങ്ങളെ ശിക്ഷ അനുഭവിക്കണം, ഞാൻ പറഞ്ഞതിന് എതിരെ ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ ഇത് നശിക്കുന്നത് വരെ ശിക്ഷ അനുഭവിക്കണം, ദുനിയാവ് അവസാനിക്കുന്നത് വരെ ശിക്ഷ അനുഭവിക്കണം, അല്ലായെങ്കിൽ ആഖിറ ലോകത്ത് വെച്ചിട്ട് നിങ്ങളെ ശിക്ഷ അനുഭവിക്കണം. ഏതാണ് നിങ്ങളെ തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ രണ്ട് മലക്കുകളും പറഞ്ഞു, ഹാറൂത്ത് മാറൂത്ത് പറഞ്ഞു, അല്ലാ ഇവിടത്തെ ശിക്ഷ എപ്പോഴും അസ്തമിക്കാമല്ലോ, ഇവിടത്തെ ശിക്ഷ എപ്പോഴും അവസാനിക്കുമല്ലോ, എന്നാൽ ആഖിറ ലോകത്തുള്ള ശിക്ഷ അല്ലാഹുവേ അത് ശാശ്വതമായ ശിക്ഷയാണല്ലോ, അത് എന്നും അനുഭവിക്കേണ്ട ശിക്ഷയാണല്ലോ, അതുകൊണ്ട് അല്ലാ ഞങ്ങൾ ഇവിടെ നിന്ന് അനുഭവിച്ചോളാം. സഹോദരങ്ങളെ, സുയൂത്തി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാരത് പറഞ്ഞു തരുന്നുണ്ട്, ഇന്നും ഈ രണ്ട് മലക്കുകള് കോലം മറിക്കപ്പെട്ടവരായിട്ട് ബാബിലോണിൽ അല്ലാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കോലം മറിക്കപ്പെട്ടവരായിട്ട് ഖിയാമത്ത് നാൾ വരെ ഇവരെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ കൽപ്പനക്ക് എതിരെ ചെയ്തതിന്റെ പേരില് അല്ലാഹുവിനെ 24 മണിക്കൂറും സുജൂദിലും ദിക്റിലുമായിട്ട് കടിഞ്ഞുകൂടിയിരുന്ന മലക്കുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അദാബ് നൽകിയിട്ടുണ്ടെങ്കിൽ, അവൻ അവരോട് പോലും കോപിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തിട്ടുള്ളവരാരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ അവൻ പുറത്തിട്ടുള്ള വഴിയെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. അള്ളാഹുവിന്റെ കോപത്തിന്റെ വടി ഏതാണെന്ന് നമ്മൾ അറിയണം, അവന്റെ ശാപം വാങ്ങുന്ന വടി ഏതാ, അതല്ലാഹു നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ സത്യവിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട വചനമാ. ഇബ്ലീസിന്റെ വടിയെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനോ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യനായി ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള സൂറത്ത് യാസീൻ നമ്മളോട് പഠിപ്പിക്കുന്നത് തന്നെയാണ്. സഹോദരങ്ങളെ, നിങ്ങളെ പിശാചിന് ആരാധിക്കല്ലേ, ഇന്നഹൂലക്കുമാതും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാ, അവൻ നിങ്ങളുടെ വലിയ ശത്രുവാ, അവനെ എപ്പോഴും നിങ്ങളെ ശത്രുവായി കാണണേ. ഫത്തഹിദൂഹു അദുവാ, അവനെ നിങ്ങളെ മിത്രമാക്കല്ലേ ശത്രുവായി കാണണേ എന്ന് പരിശുദ്ധ ഖുർആന പലയിടങ്ങളിൽ നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോ, ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്ലീസിനെ കാണാൻ ഇട വന്നു. ഇബ്ലീസുമായിട്ട് സംസാരിക്കുകയാണ്, സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജന്മ ശത്രുവാണല്ലോ ഇബ്ലീസ്. ആ ഇബ്ലീസിനെ കണ്ടുമുട്ടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ആഗ്രഹമുണ്ടായി. എന്താ ആഗ്രഹമല്ലേ, ഇവനുമായിട്ട് അധികം ആളുകളും ഇവനുമായിട്ട് ചേരുന്നത്. കാരണം ഇവനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആട്ടിപ്പുറത്താക്കിയപ്പോ അവൻ തന്നെ റബ്ബിനോട് പ്രോമിസ് ചെയ്തതാണ്, അല്ലാ നിന്റെ അടിമകളായ ആളുകളിലേക്ക് ഞാൻ ചെന്നു പോവുകയും അവരെ സമീപിക്കുകയും അവരുടെ വലത്തും ഇടത്തും മുകളിലും താഴെയും മുന്നിലും പിന്നിലുമായിട്ട് അവരെ എന്റെ വഴിക്കേ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുമെന്ന് അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇബ്ലീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയണം ഇവന്റെ പാർട്ടി ആരൊക്കെയാണെന്നറിയണം, ഇവന്റെ കൂട്ടത്തിൽ എന്റെ ഉമ്മത്തീങ്ങൾ ആരൊക്കെയാണെന്നറിയണം. സഹോദരങ്ങളെ കേൾക്കണേ, നബി തങ്ങൾ ആഗ്രഹം ഇതാ, ഇവന്റെ വഴിക്ക് എന്റെ ഉമ്മത്ത് നീങ്ങാൻ പാടില്ല, ഇവന്റെ വഴിയിലൂടെ എന്റെ ഉമ്മത്ത് സഞ്ചരിക്കാൻ പാടില്ല, ഇവനെ പിൻപറ്റിയിട്ട് എന്റെ ഉമ്മത്തിന്റെ ജീവിതം നശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇബ്ലീസ് എനിക്ക് നിന്നിൽ നിന്നൊരു കാര്യം അറിയാനുണ്ട്. യാ ഇബ്ലീസ് അതെ എനിക്കറിയേണ്ടത്. മൻ റുഫഖാഉക മിൻ ഉമ്മത്തി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബ്ലീസിനോട് ചോദിക്കുന്നു, ആരാണ് നിന്റെ കൂട്ടുകാരായിട്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് നിന്നോട് ചേരുന്നവരാരൊക്കെയാ? ഓരോ ആളുകളെ ഇബ്ലീസ് എണ്ണി പറയുന്നുണ്ട്. ഇന്ന ആളുകളൊക്കെ കൂട്ടുകാരാണ്, ചങ്ങാതിമാരാണ് കേട്ടോ. നമ്മുടെ ഒക്കെ നാട്ടിലും നമ്മുടെ ഒക്കെ കുടുംബത്തിലും നമ്മുടെ ഒക്കെ സമൂഹത്തിലൊക്കെ വ്യാപകമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇബ്ലീസുമായിട്ട് ബന്ധിപ്പിച്ച് നിൽക്കുന്ന ആളുകളെ ഇന്ന് ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഓരോ ആളുകളും ശ്രദ്ധിക്കുക, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ചോദിക്കുകയാണ്, യാ മൽഊൻ മൻ റുഫഖാഉക മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് നിന്റെ കൂട്ടുകാരാരൊക്കെയാണ് അതെനിക്കറിയണം. കാരണം അവരൊരിക്കലും നിന്റെ വഴിയിലൂടെ നടക്കാൻ പാടില്ല. ആ സഞ്ചരിക്കുന്നവരാരാണെന്ന് എൻ്റെ ഉമ്മത്തിന് അറിയിച്ചു കൊടുത്താൽ അത്തരം വ്യതിചലിച്ച വഴിയിൽ നിന്ന് എൻ്റെ ഉമ്മത്ത് ഈമാനിൻ്റെ വഴിയിലേക്ക് കടന്നു വരുമല്ലോ. അതുകൊണ്ട് എനിക്കവരെ സംസ്കാരത്തിൻ്റെ വഴികൾ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് നിങ്ങളെ ഉൾക്കൊണ്ട് കഴിയുന്ന ആളുകളിൽ നിന്ന് 10 വിഭാഗം ആളുകൾ എൻ്റെ കൂട്ടരാണ്. 10 വിഭാഗം ആളുകൾ. ഇതൊരു ഹദീസിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. വേറെയും ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തിരഞ്ഞെടുത്തു എന്ന് മാത്രമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. 10 വിഭാഗം ആളുകള് അവരെന്റെ കൂട്ടുകാരാണ്. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോട് ഇബ്ലീസ് പറയുകയാ, അതിൽ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? അവ്വലുഹും സുൽത്താനുൻ ജായിറുൻ, അക്രമിയായ ഭരണാധികാരി അണികളെയും പ്രജകളെയും അവരെ രാജ്യത്ത് ഉൾക്കൊള്ളുന്നവരെയും ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ആക്രമിക്കുന്ന, അക്രമത്തിന് വിധേയമാക്കുന്ന ഭരണാധികാരി. ഇത് രാജ്യത്തിന്റെ ഭരണാധിപനെ മാത്രം നമ്മൾക്ക് പറഞ്ഞാൽ പോരല്ലോ സഹോദരങ്ങളെ. ഓരോരോ മനുഷ്യ ഘട്ടങ്ങളിൽ, ജീവിത മേഖലകളിൽ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണത്തെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഭരണത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ അറിയേണ്ടതാ. കാരണം ഇന്ന് മക്കളെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലാണല്ലോ വളർത്തിക്കൊണ്ടുവരുന്നത്. അവരുടെ ജീവിതകാലം, അതേ അവർക്കൊരു ജീവിതം ഉണ്ടാകുന്നത് വരെ അവരുടെ കൈകാര്യകർത്താക്കള്, അവരുടെ ഭരണകർത്താക്കള് മാതാപിതാക്കള. എത്രയെത്ര നാടുകളിലാണ്, എത്രയെത്ര സ്ഥലങ്ങളിലാണ് പിഞ്ചോമനകള് ചുട്ടരിക്കപ്പെടുന്നത്, കൊലയ്ക്ക് വിധേയമാകുന്നത്. മാതാപിതാക്കളുടെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് കാമുകനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉപ്പാക്ക് വേറൊരു പെണ്ണുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരില് എത്രയോ പിഞ്ചുകിടാങ്ങളാണ് ഇന്ന് വഴിയോരങ്ങളിലും അതേപോലെ തന്നെ പുഴയോരങ്ങളിലും ഇന്ന് കൊന്നുകൊണ്ടുപോയി കുടിച്ചിടുന്നത്, വലിച്ചെറിയുന്നത്. ഓരോ ആളുകളും അറിയേണ്ട വിഷയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കുടുംബ തലത്തിൽ തന്നെ അക്രമികളായ ഭരണകർത്താക്കൾ വരികയാണ്. വിദേശിന്റെ ആളുകളായി മാറി ചിന്തിച്ചു നോക്ക്, ക്രൂരമായ ഭരണകർത്താക്കളാണ് ലോകത്ത് കടന്നു വരുന്നത്. സഹോദരങ്ങളെ, നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ കൈകാര്യകർത്താവാണ് ഭർത്താവ് എന്നുള്ള നമ്മള്, അവളെ ചീത്ത പറയുന്നവനാണോ, അവളെ ഉപദ്രവിക്കുന്നവനാണോ അറിയണേ. അവരിബിലീസിന്റെ ആളുകളാ. അപ്പൊ എന്റെ നിസ്കാരോ എന്റെ നോമ്പോ കാര്യമില്ല. കാരണം മനസ്സിനെ മറ്റൊരു നിലക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യുന്ന അമലുകളിൽ സ്വീകാര്യമായത് ഏതാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, സ്വഭാവമാണ് മനുഷ്യന്റെ ഈമാൻ, സ്വഭാവമാണ് മനുഷ്യന്റെ ഈമാൻ. നിസ്കാരം കൊണ്ടൊന്നും ഒരാളെ ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ഒരാൾ വലിയ തലയെക്കെട്ട് കെട്ടി വലിയ താടി വെച്ച് വെച്ചിട്ട് അയാൾ വലിയ ഈമാനിലാണെന്ന് പറയാൻ പറ്റൂല. സ്വഭാവം എങ്ങനെയാണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. സ്വഭാവം നോക്കിയിട്ടാണ് ഈമാൻ അളക്കേണ്ടത്. അയാളുടെ പെരുമാറ്റവും ജീവിത രീതിയും എങ്ങനെയാണ്, ആളുകളുമായിട്ടുള്ള സമീപനം എങ്ങനെയാണ്, കുടുംബത്തിനോടുള്ള സമീപനം എങ്ങനെയാണ്, അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സമീപനം എങ്ങനെയാണ്, ഓരോരോ ഘട്ടങ്ങളിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളെല്ലാം അയാളുടെ സ്വഭാവവും സംസ്കാരവും എങ്ങനെയാണ്, അതിലൂടെയാണ് അയാളുടെ ഈമാനെ നമ്മൾ കളന്നു നോക്കാൻ കഴിയുക. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്നൊരു സമയമുണ്ട്. അതിനോളം ഇബ്ലീസിന് മറ്റൊരു സമയത്തും സന്തോഷമില്ല. ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്ന ഒരു സമയം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്ലീസ് വട്ടമേശ സമ്മേളനം വിളിക്കും. ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ പ്രത്യേക ദിവസവും ഒരു സംഗമം, ഒരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ജമാഅത്ത് നടക്കും. എന്നിട്ട് അതിൽ മുതിർന്ന ആൾ അധ്യക്ഷം വഹിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, എവിടെയാ പോയത്, എങ്ങനെയാ പോയത്, എന്തൊക്കെയാണ് നടന്നത്. ഓരോരുത്തർ ഇങ്ങനെ പറയും, ഞാൻ രാത്രി ഒരു ചങ്ങായിൻ്റെ അടുത്ത് പോയി, ഓനിങ്ങനെ പുരൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ഓനെ കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങാടിയിൽ നിർത്തി പാതിരാ നേരം വരെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും ക്ലബിലൊക്കെ ആയിട്ട് ഓനെ കഴിച്ചു കൂട്ടി, എന്നിട്ട് ഒന്നൊന്നര രണ്ട് മണിയാവുമ്പോൾ ഓനെ കൊണ്ടുപോയിട്ട് ഞാൻ കിടത്തി ഉറക്കി സുബീസ്കരിച്ചിട്ടില്ല. ഒരാളങ്ങനെ പറഞ്ഞു. ഓരോരുത്തം പറഞ്ഞു, രാത്രി പോയിട്ട് ഉറങ്ങിയതാണ്, രാവിലെ ആകുമ്പോൾ സുബൈൻ്റെ നേരത്തിന് മുമ്പായിട്ട് ഞാൻ ഓൻ്റെ അടുത്ത് മെല്ലെ ചെന്ന് പുതപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഓൻ്റെ ചെവിയിൽ ഞാൻ അങ്ങ് മൂത്രവിച്ചു കൊടുത്തു, അറിയാണ്ട് ഓനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എണീച്ചത് 7 മണിക്ക് 8 മണിക്കൊക്കെയാണ്. എങ്ങനെ സ്ഥിരമാണ് പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ചില ആളുകൾ ഇങ്ങനെ ഒരുത്തനെ രണ്ടുപേരെയും ഞാൻ എന്ത് ചെയ്തു, തമ്മിൽ അടിപ്പിച്ചു, ചീത്ത വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇബ്ലീസിന്റെ നേതാവ് പറഞ്ഞു, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ അതിൽ നിന്നൊരു എല്ലൻ അങ്ങനെ പറയാൻ പറ്റുമോ, നീർക്കോലി ആ ഇവൻ എണീച്ചു നിന്നിട്ട് പറഞ്ഞത്രേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? വളരെ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ സ്നേഹത്തോടെ കല്യാണം കഴിഞ്ഞ ദമ്പതിമാര് അതേ എന്തെന്നില്ലാത്ത സ്നേഹത്തിലാ
അവര് വല്ലാത്ത അടുപ്പത്തിന ഭയങ്കരം പ്രണയത്തിലാണ് അവര്. എന്ത് ചെയ്തോ? ഞാനൊരു ദിവസം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി, എന്നിട്ട് ചെറിയ ഒരു മാറ്റം അവരുടെ സ്വഭാവത്തിൽ അങ്ങ് ഉണ്ടാക്കാനുള്ള ഒരു പണിയങ്ങ് ഞാൻ എടുത്തു. ഇപ്പൊ ദിവസങ്ങളോളമായി ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഇബ്ലീസ് കൈയടിച്ചോ? അവനാശ്ലേഷിച്ചോ? അവനനുമോദിച്ചോ? അവന് വേണ്ടുന്ന സമ്മാനങ്ങൾ വരെ കൊടുക്കാൻ തയ്യാറാകുന്ന രൂപത്തില് സഹോദരങ്ങളെ, ഹബീബായ നബിതങ്ങളെ പറഞ്ഞു, ഇതുപോലെ കല്യാണം കഴിഞ്ഞ ഏതൊക്കെ ഭാര്യ ഭർത്താക്കന്മാരാണോ ഏതൊക്കെ രാത്രിയിലും ഏതൊക്കെ പകലിലും തമ്മിൽ അകന്നു പോകുന്നത്, തെറ്റിക്കിടക്കുന്നത്, പണങ്ങിക്കടിയുന്നത്, അവരുടെ ആ പണക്കത്തിന്റെ പേരിൽ മാത്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. പറഞ്ഞു വന്നത്, ഭർത്താക്കന്മാരാകുന്ന നമ്മുടെ കൈകളിൽ ഭാര്യമാരുടെ ഈമാനും അവരുടെ സംസ്കാരവും നമ്മുടെ കയ്യിലുണ്ടാകണം. അവരെങ്ങനെ ജീവിക്കണം, അവരേത് രൂപത്തിനായി കഴിയണം, അവരെങ്ങനെ വസ്ത്രം ധരിക്കണം, അവരെന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഓരോന്നിനും നമ്മുടേതായ തീരുമാനങ്ങളുണ്ട്. അത് ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മളോട് പറഞ്ഞതോ നല്ല നിലയിൽ തന്നെ അവരോട് നിങ്ങൾ പെരുമാറണേ, നല്ല നിലയിൽ തന്നെ നിങ്ങൾ അവരോട് പെരുമാറണേ. അപ്പൊ ഒരു ഭരണകർത്താവാകുന്ന നമ്മൾ ഭാര്യയെ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നവരാണെങ്കിൽ ഇബ്ലീസിന്റെ കൂട്ടുകാരാ. ഇനിയോ ഉമ്മ എന്നുള്ള പെണ്ണ് അഥവാ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു വന്ന പെണ്ണ്, നമ്മുടെ സഹധർമ്മിണിയായി കൂടെ വന്ന പെണ്ണ്, ഹബീബായ നബിതങ്ങളെ പഠിപ്പിച്ചില്ലേ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് പെണ്ണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് പെണ്ണ്. അപ്പോ ഭർത്താവിന്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ വേണ്ടതുപോലെ സംസ്കാര സമ്പന്നതയോടുകൂടെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ട പെണ്ണ് എവിടെയെങ്കിലും വഴിതെറ്റുന്നുണ്ടെങ്കിൽ അവൾ ഇബ്ലീസിന്റെ ആള്. അതിലെന്തെങ്കിലും ചതി കാണിക്കുന്നുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും അഭാഗതകൾ അവൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും ഇന്നത്തെ ലോകത്ത് ചേർന്നൊരു ചരിത്രം. ഒരു ദിവസം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ ഈ ഇബ്ലീസ് ഉണ്ട് ഒരു കഴുതപ്പുറത്ത് വലിയ ബാണ്ഡവുമായിട്ട് കുറച്ച് സാധനങ്ങളായിട്ട് ഇങ്ങനെ വരിക. ഇത് കണ്ടപ്പോ ഈസാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് ചോദിച്ചത്രേ, അല്ലെ തങ്ങായി, ഇതെടുത്തേക്കാ പോകുന്ന ഈ സാധനമില്ലായിട്ട് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. അപ്പോ ഇബ്ലീസ് പറഞ്ഞത്രേ, ഇതിൽ അഞ്ച് കാര്യങ്ങളുണ്ട്, ഈ അഞ്ച് ഭാണ്ഡവും അഞ്ചു പേർക്ക് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് അഞ്ചാക്കി ഞാൻ കൊടുക്കുകയാണ്. ഈ കഴുതപ്പുറത്ത് അഞ്ച് സാധനങ്ങളുണ്ട്, ഈ അഞ്ച് സാധനങ്ങൾ ഞാൻ അഞ്ചു പേർക്ക് കൊടുക്കാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് ചോദിച്ച് ഈ അഞ്ച് കാര്യങ്ങൾ എന്താണ്, ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഇബ്ലീസ് അവിടെ നിന്ന് പറഞ്ഞു, അമ്മ അക്രമം, ഒരു ബാണ്ഡതാണ് അക്രമം. ഇത് ആർക്കാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നതറിയോ? കാല ഇബ്ലീസ് പറയാണ്, ഇത് ഭരണകർത്താക്കളുടെ മേലിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്, അവർക്ക് ഞാനത് കൊടുക്കും. അവരത് അയച്ചു വെച്ചിട്ട് അതിൻ്റെ രൂപത്തിൽ അത് വേണ്ടുന്ന അക്രമങ്ങളൊക്കെ നാട്ടിലും അതേപോലെ തന്നെ മഹലിലും സമൂഹത്തിലൊക്കെ ഉണ്ടായിക്കോളും. രണ്ടാമത്തെ ഭാണ്ഡത്തെ കുറിച്ച് പറയാണ് ഫമസാനി. രണ്ടാമത്തത് എന്താണ്? കഴുതപ്പുറത്തുള്ളത് അൽ കിബറു, അഹങ്കാരമാണ്, അഹങ്കാരം. അതേ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, അത് വാങ്ങുന്നവരാരാണെന്നറിയുമോ? ധനികന്മാരാണ് അതിനെ വാങ്ങുന്നത്. ഞാൻ അവർക്ക് അഹങ്കാരത്തെ കൊടുക്കും.
അപ്പൊ അഹങ്കാരം കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? അത് ധനികന്മാരിലേക്കാണ് നൽകിയിട്ടുള്ളത്. ഫമസാലിസ് മൂന്നാമത്തെ ഭാണ്ഡം എന്താണ്? അത് അൽ ഹസദൂ അസൂയയാണ്. അസൂയ അസൂയ യാ അല്ലാഹ്, അത് ആർക്കാ കൊടുത്തത്? قال العلماء അത് പണ്ഡിതന്മാർക്കാണ് ഞാൻ നൽകുന്നതെന്ന് പറഞ്ഞു ഇബ്ലീസ്. അല്ലാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. എന്നും എവിടെയും എപ്പോഴും സന്തോഷത്തോടെ കഴിയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇന്നലകളിൽ നമ്മുടെ മഹല്ലുകളിൽ സേവനം ചെയ്തിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളെ കേൾക്കുമ്പോ ഈ വിനീതം വന്നിട്ട് 3 വർഷത്തിനേക്ക് അടുത്തു വരുമ്പോ അൽഹംദുലില്ലാ എന്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായിട്ട് 3 നക്ഷത്രങ്ങൾ എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. എന്റെ 3 സഹപാഠികൾ, അവർ ഇന്ന് എനിക്ക് എവിടെയും ഏത് കാര്യത്തിനും എന്റെ ഏത് വിഷയത്തിലും എന്നോടൊപ്പമാണ്. അൽഹംദുലില്ലാ. എന്ത് വിഷയത്തിലും ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടെ, ഇന്ന് ഈ പരിപാടിയുടെ ഏത് വിഷയമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എനിക്കത് ചെയ്യുന്ന ഞാനത് ചെയ്യുകയാണെങ്കിലും അവരുമായിട്ടുള്ള ആലോചനകളിലൂടെ അൽഹംദുലില്ലാ അതിന്റെ എല്ലാ നിലയിലുള്ള ഔന്നിത്യം, അതുകൊണ്ടുള്ള ഉയർച്ച ഇവിടെ നിന്ന് അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട്, അവരവരുടെ മനസ്സുകളെ മനസ്സിലാക്കിയിട്ട് പരസ്പരം ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയതിനിടയിൽ ഇതുവരെ അൽഹംദുലില്ലാ ഞങ്ങളുടെ ഇടയിൽ അകൽച്ചകളില്ല, ഞങ്ങളുടെ ഇടയിൽ വ്യത്യാസങ്ങളില്ല, ഞങ്ങളുടെ ഇടയിൽ അപാകതകളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ വ്യത്യാസങ്ങളോ ഇല്ല. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, വളരെയേറെ വിഷമത്തോടെ ഞാൻ പറയട്ടെ, ചിലപ്പോ ഖതീബ് ഉസ്താദ് പള്ളിയിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഭക്ഷണത്തിന് ചില വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ള സംശയം പാടില്ല ഉമ്മമാരെ, പാടില്ല പെങ്ങന്മാരെ. ഞാനായാലും എന്റെ കൂടെ ജോലി ചെയ്യുന്നവരായാലും ഇനി ഇവിടെ ഉള്ളതൊരു അമുസ്ലിമായാലും നിങ്ങൾ കൊടുക്കുന്നത്, കൊടുത്താൽ കൂലി തരുന്നത് അല്ലാഹു നിങ്ങൾക്ക് ഒരുപോലെയാണ്. അവിടെ ഖതീബാണെന്ന് നോക്കിയല്ല, മുഅദ്ദിനാണെന്ന് നോക്കിയല്ല, മുഅല്ലിമാണെന്ന് നോക്കിയല്ല, നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത്, അതാര് തന്നെയായാലും ആരുടെ വിശപ്പാണോ നിങ്ങൾ മാറ്റിക്കൊടുത്തത്, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഒരുപോലെയാണ്. അതുകൊണ്ട് അല്ലാഹ്, ഇന്ന് വരെ ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ഒരു അകൽച്ചകൾ ഉണ്ടായിട്ടില്ല, എന്നും ഇതുപോലെ തന്നെ കടിയാ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, മഹാരഥന്മാരെ വീണ്ടും നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അസദിനെ അസൂയ എന്നതിനെ ദരിദ്രന്മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇബ്ലീസ്. അസൂയ, മറ്റുള്ളവരെ പണം കാണുമ്പോ, വീട് കാണുമ്പോ, വണ്ടി കാണുമ്പോ, സമ്പത്ത് കാണുമ്പോ അതിലിങ്ങനെ ഓൻ്റെത് നശിക്കണം, ഓൻ്റെത് നശിക്കണം. വേറെ ഹദീസ് ഞാൻ പറഞ്ഞുതരാം ഇൻഷാഅല്ലാഹ്. 4ാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അറാബിയോ 4ാമത്തെ ഫമറാബിയോ 4ാമത്തത് എന്താണ്? ഭാണ്ഡം എന്താണ്? ആർക്കുള്ളതാണ്? അൽ ഖയ്യാന, അത് വഞ്ചനയ. ഫമയസ്തരീഹ, അതിനെ ആരാണ് വാങ്ങുന്നത്? ആർക്കാത് നൽകുന്നത്? പാല, ഇബ്ലീസ് പറഞ്ഞു, അത്തുജ്ജാർ, അത് വാങ്ങുന്നത് നൽകുന്നത് കച്ചവടക്കാർക്കാണ്. ബിരിസ് പറയാണ്, വഞ്ചന എന്നതിന് ഞാൻ അവർ കൊടുത്തു, അവരൊക്കെ ഞാൻ കൊടുത്തു, വരാം ഇൻഷാഅല്ലാ, ഞാൻ വരാം. 5ാമത്തെ ആളെ പറഞ്ഞു, 5ാമത്തെ ഭാണ്ഡവും പറഞ്ഞു, അതേ അൽ ഖൈത്, അത് ചതിയാണ്, ചതി ചതി. അതാരാ വാങ്ങുന്നത്? ആർക്കാ അത് കൊടുത്തത്? قال ابليس പറഞ്ഞു, അന്നിസ, അത് പെണ്ണിനാണെന്ന് പറഞ്ഞു. സയ്യിദുന ഈസ നബി അലൈഹി സലാം, ഈസ നബി അലൈഹി സലാമിനോട് പറഞ്ഞു, അത് പെണ്ണുങ്ങൾക്കാ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ അഹങ്കാരത്തിനെ കുറിച്ചും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നതിനെ കുറിച്ചും പറയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരല്പം ഇൻഷാഅല്ലാ കടന്നു വരും. എന്നാൽ ഇവിടെ ഈ 5 കാര്യങ്ങൾ 5 പേർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് 5ഉം പ്രകടമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഓർത്താൽ മതി. ഞാനധികം പറയുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർ അവരവരുടെ ജീവിതം വെച്ച് നോക്കി
അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ കുടുംബക്കാരുടെ നിങ്ങളുമായിട്ട് പിന്നെ പലതരത്തിൽ ബന്ധപ്പെടുന്ന ആളുകളുമായിട്ട് നിങ്ങളൊന്ന് ആ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ, അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ, അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. സഹോദരങ്ങളെ, ഇബ്ലീസ് പറയുന്നു, മുഹമ്മദേ അതിലൊന്നാമത്തെ വിഭാഗം സുൽത്താനും ജായിറുൻ, അക്രമിയായ ഭരണാധികാരിയാണ്. ഇനിയോ ഒരു മഹല്ലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പരിശുദ്ധമായ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന അവിടെ അവർക്ക് ആരാധനാലയങ്ങളുണ്ട്, അവർക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന് ഭരണകർത്താക്കൾ ആവശ്യമാണ്, അനിവാര്യമാണ്, അവരില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം ഒരു മഹല്ലത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടെ വരുന്ന ആളുകള്, അവിടെ ഭരിക്കുന്ന ആളുകള്, അവിടെയുള്ള ഭരണകർത്താക്കള്, അവിടെയുള്ള മഹല്ലിന്റെ കമ്മറ്റി ഭാരവാഹികള് അവരെ ജാഹിരീങ്ങളാണോ അക്രമകാരികളാണോ? പരിശുദ്ധ റസൂലിനോട് പറയുന്നു, അവരെന്റെ കൂട്ടുകാരാ. എങ്ങനെ ആക്രമിക്കാം? വടിയും വാളെടുത്ത് ആക്രമിച്ച മഹല്ലുണ്ട്, പള്ളിയുടെ ഉള്ളിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ മഹല്ലുണ്ട്, സ്ഥാനത്തിന്റെ പേരില് അക്രമം അഴിച്ചു വിട്ടവരുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു വിഷയം, ആരായിരിക്കണം മഹല്ല് ഭരിക്കേണ്ടവർ, എങ്ങനെയുള്ളവരാണത് ഏറ്റെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് അതിന്റെ അധികാരമുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, നിങ്ങളൊരിക്കലും അധികാരത്തെ ചോദിച്ചു വാങ്ങല്ലേ, അത് വാങ്ങിയാൽ അത് നിങ്ങൾക്ക് വിനയാകുമേ, അത് നിങ്ങൾക്ക് എടങ്ങേറാകുമേ, അതിന്റെ പേരിൽ നിങ്ങളെ തലവേദനിക്കുമേ, അതിന്റെ പേരിൽ നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ടി വരുമേ. സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇല്ലേ കൂട്ടരെ, നമ്മുടെയൊക്കെ ഭാഗങ്ങളിൽ, നമ്മളൊക്കെ അറിയുന്ന മഹല്ലുകളിൽ ഭരണകർത്താക്കളായി മുന്നോട്ട് വരുന്ന ആളുകളിൽ നിന്ന് നേതൃത്വം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അതിന്റെ സ്ഥാനത്തെത്തിയതിനു ശേഷം അതിന്റെ പേരിൽ ഇന്ന് തലവേദന അനുഭവിക്കുന്നവരില്ലേ? ചിന്തിച്ചു നോക്കണേ, ഓരോ ആളുകളും ഇത് ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാം നമ്മൾക്ക് മാതൃകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധിപനെ എവിടെയെല്ലാം ഒരു നല്ല രൂപത്തിൽ സ്നേഹത്തിന്റെ വടിയില്, സംസ്കാരത്തിന്റെ വടിയില്, അഴിമതിയില്ലാതെ, അക്രമമില്ലാതെ, അടിഞ്ഞാട്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണോ? സഹോദരങ്ങളെ, സുനാമിയുടെ ഫണ്ട് മുക്കാതെ, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രളയത്തിന്റെ ഫണ്ടുകൾ മുക്കാതെ, എങ്ങനെയാണ് തന്നെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ തന്റെ സംസ്ഥാനത്ത് കഴിയുന്ന ജനങ്ങൾ എങ്ങനെയാണ് ഉത്ബുദ്ധരായ രൂപത്തിൽ, നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, സ്നേഹത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് അവരുടെ കണ്ണികളെ ചേർക്കേണ്ടത്, പഠിപ്പിച്ചു തരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറിയുമോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് സേവനം ചെയ്തു, ജനങ്ങൾക്ക് സേവനം ചെയ്തു. ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നവനാണെന്നും പറഞ്ഞിട്ട് ആ കസേരയിൽ മാത്രം പോയിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് കഴിയുമ്പോൾ എണീച്ചിട്ട് പോവുക, ഇത് മാത്രമല്ല ചെയ്തത്. എന്താണ് ഭരണകർത്താവ് ചെയ്യേണ്ടത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ ശിഷ്യനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് രാത്രിയിൽ ഇങ്ങനെ നടക്കാൻ, അപ്പൊ ഒരു വീടിന്റെ അകത്ത് കുട്ടികളെ കരച്ചിൽ കേട്ടു, ചെറിയ കുട്ടികളിങ്ങനെ വല്ലാതെ കരയുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അകത്ത് പോയിട്ട് നോക്ക്. ത്വൽഹ റളിയല്ലാഹു അൻഹു അകത്ത് പോയി, എന്നിട്ട് ചോദിച്ചു, എന്തിനാവും ഈ മക്കളൊക്കെ കരയുന്നത്? അവര് പറഞ്ഞു, ഭക്ഷണമില്ല, ഭക്ഷണമില്ല എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ, അവർക്ക് കൊടുക്കാൻ വേണ്ടുന്ന ഭക്ഷണമില്ല.
ഇവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. നിങ്ങൾക്ക് ഭരണാധിപനെ അറിയിച്ചുകൂടെ? അന്നേരം ഉമ്മ പറഞ്ഞത്ര, എന്ത് ഭരണാധിപൻ, എന്ത് ഭരണാധിപൻ, ആരായി ഭരണാധിപൻ, ആരായി ഭരണാധിപർ? വോട്ട് കിട്ടുന്നത് വരെ എന്തൊക്കെ ഓഫറാണ് തരിക? വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ടൗണിലല്ലാണ്ട് പിന്നെ വീട്ടിൽ കാണൂല, ആണോ? വോട്ട് കിട്ടുന്നതിന് മുമ്പ് എല്ലാ വീട്ടിലേക്കും വരും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തരുന്നും പറഞ്ഞിട്ട് ഓരോ വീട്ടിലും കിച്ചൻ വരെ കയറാനും, യാ അല്ലാ, സെൽഫി എടുക്കാൻ വരെ തയ്യാറാ. ആ ഇപ്പൊ കണ്ടില്ലേ, ഈ അടുത്ത് ഒരു ഹൈന്ദവയായ ഒരു സഹോദരന്റെ കൂടെ കൈപിടിച്ചിട്ടും അതേപോലെ തന്നെ ചേർന്ന് നിന്നിട്ടൊക്കെ മുസ്ലിം സഹോദരിമാര് പർദ്ദ ധരിച്ചിട്ട് സെൽഫി എടുത്ത ഫോട്ടോസുകളൊക്കെ നമ്മൾ കണ്ടു. യാ അല്ലാ, സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? അറിയേണ്ട വിഷയമല്ലേ രാഷ്ട്രീയം എന്ന് പറയുമ്പോ ദീന മറന്നു കളിക്കുന്ന ആളുകളാ. അള്ളാഹു നമ്മുടെ സമുദായത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. സഹോദരങ്ങളെ, ഈ പെണ്ണ് പറഞ്ഞു, അതെ ഞങ്ങളുടെ കാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കാനാണില്ല, എത്ത വല്ല കാര്യം നടക്കുന്നത് വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറയും, എന്നിട്ടോ അവർക്കുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ അവരെ നമ്മളെ മറക്കും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ പുറത്തു നിന്നത് കേൾക്കുക, സഹിച്ചില്ല, മനസ്സ് പൊട്ടി. ത്വൽഹ റളിയല്ലാഹുവിനെ കൂട്ടിപ്പോയി, ഖജനാവുന്ന വേണ്ടുന്ന ഗോതമ്പും അതിന് വേണ്ടുന്ന എണ്ണയൊക്കെ എടുത്തിട്ട് ഒരു വലിയ ഭാണ്ഡമാക്കിയിട്ട് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹുവിനോട് പറഞ്ഞു, മോനെ ഇതൊന്നും എൻ്റെ ചുമരത്ത് വെച്ചതാണ്, ഇതൊന്നും എന്റെ ചുമരത്ത് വെച്ചതാ. ഇത് കേട്ടപ്പോ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഭരണാധികാരിയാ, അതുകൊണ്ട് നിങ്ങൾ അത് ചുമക്കല്ല. ഞാനത് എടുത്തോളാ, എന്റെ ചുമരത്ത് ഞാൻ വെച്ചിട്ട് നടന്നോളാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം അവിടെ നിന്ന് ചോദിച്ചു. ഓരോ ഭരണാധിപന്മാരും മനസ്സിലാക്കേണ്ട ചോദ്യം അത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ത്വൽഹ, ഇവിടെ നിന്റെ ഭാണ്ഡം നിങ്ങൾക്ക് ചുമക്കാൻ കഴിയും, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് ഞാൻ ചെയ്ത തെറ്റുകളെ ഭാണ്ഡമാക്കി വെക്കുമ്പോൾ ആ ഭാണ്ഡത്തെ നിങ്ങളുടെ ചുമലത്ത് നിങ്ങൾ എടുത്തു വെക്കുമെന്ന് ചോദിച്ചു. മറുപടിയില്ല, മറുപടിയില്ല. അതുകൊണ്ട് പറ്റൂല മോനെ, ത്വൽഹ എടുത്തു വെക്കൻ്റെ ചുമലത്ത്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടത്തെ ചുമരത്തങ്ങ് എടുത്തു വെച്ച് നടന്നു, വീട്ടിൽ ചെന്നു ഭക്ഷണമുണ്ടാക്കി കൊടുത്തു, അവരാശ്വസിപ്പിച്ചു. സഹോദരങ്ങളെ, ഓരോ ആളുകളുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അതേ ലോകത്തെ മാതൃകാപരമായ സഹായം എത്തിച്ചു കൊടുത്ത ഒരു ഭരണാധിപൻ, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവരെ പോലെയുള്ള ഭരണാധിപന്മാരെ ലോകത്ത് വേറെ കാണാനില്ല. സഹോദരങ്ങൾ, അതുകൊണ്ടല്ല ഗാന്ധിജി പറഞ്ഞത്, അറിയണം ഉമറിനെ, പഠിക്കണം ഉമറിനെ, അറിയണം ഉമറിന്റെ ഭരണത്തെ, അതിൻ്റെ വഴിയിലൂടെ കടന്നു പോകണം ഏതൊരു ഭരണാധിപനും. എന്നാൽ ലോകത്തെവിടെയും ശാന്തമായൊരു രീതി ഉണ്ടാകും, ശാന്തതയുണ്ടാകും, നല്ല സ്നേഹത്തിൻ്റെ വഴിയിലായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തികത തകർത്തു അല്ലേ, നമ്മുടെ ഇടയിൽ ഛിദ്രതകൾ ഉണ്ടാക്കി, ഭിന്നതകളായി, സ്പർദ്ധകളായി, ഇവിടെ കലാപകലുഷിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഭരണാധിപന്മാർ ഓരോ നയങ്ങളും തീരുമാനങ്ങളും ആയിട്ട് വരികയാണ്. അതിനെല്ലാം ഇസ്ലാമിന്റെ നേരെ കരിവാരി തേൽക്കുന്ന രൂപത്തില് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ശരീഅത്തിന്റെ നിയമങ്ങളെ പോലും മാറ്റിമറിക്കാൻ അവർ സന്നദ്ധത കാണിച്ചു കൊള്ളുകയാണ്, വെമ്പൽ കൊള്ളുകയാണ് അവര്. ആലോചിക്കേണ്ട വിഷയമല്ലേ നമ്മള്? എവിടെ സമാധാനമുള്ളത്, എവിടെ സമാധാനമുള്ളത്? സഹോദരങ്ങളെ, ഇവിടെയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ രാത്രി സമയത്തിങ്ങനെ
ഇങ്ങനെ നടന്നു പോകാറുണ്ട്. ഒരു വീട്ടിലേക്ക് ഇങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണുന്നു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നത് കാണുന്നു. അത്ഭുതപ്പെട്ട് പാതിരാ നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഈ വീട്ടിലേക്ക് എന്തിനു വരുന്നു, എന്ത് ആവശ്യത്തിന് വേണ്ടി വരുന്നു എന്ന് അറിയാ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വലിയ ആഗ്രഹം വന്നു, താല്പര്യം വന്നു. കാരണം അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല, അരാജകത്വം സൃഷ്ടിക്കുകയില്ല, അല്ലാഹു വെറുക്കുന്നതൊന്നും ഉമറിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഈ വീട്ടിലേക്ക് ബാധിരാ നേരത്ത് കടന്നു വരുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയണം. അതാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് അറിയേണ്ടത്. സുബഹിനേരമായപ്പോ രാത്രി സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോയ വീട്ടിലേക്ക് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. വീട്ടുമുറ്റത്തെത്തിയിട്ട് വിളിച്ചു, ആ വീട്ടുകാരെ വിളിച്ചു, ആരും അവിടെ നിന്ന് വിളി കേൾക്കുന്നില്ല. മൂന്ന് നാല് വട്ടം വിളിച്ചപ്പോ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു നേരിയ ഒരു മുഴക്കം കേട്ടു. അകത്തേക്ക് കയറി വരാൻ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിനകത്തേക്ക് കയറുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിനകത്തേക്ക് കയറിയപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിടയുന്ന രംഗമാണ് അവിടെ കാണുന്നത്. ഇത് മഹാരഥന്മാര് കാവ്യശകലങ്ങളായിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട വിഷയം ഇത് പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മൾക്ക് രണ്ടു മൂന്ന് വിഷയം കൂടി പറഞ്ഞു നിർത്താനുണ്ട്. കാവ്യശകലങ്ങളായിട്ട് മഹാരഥന്മാര് നമ്മളോട് പറഞ്ഞു തന്നു. പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മോടിയ കിളവിരോഗമിലുണ്ടതിൽ പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിളവിരോഗമിലുണ്ടതിൽ നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്കെൻ്റെ സൃഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ സന്താപമെല്ലാം നീങ്ങുവാൻ ഉതകുന്നതാ പൊതിയെന്നടുത്തവർ ഭക്ഷണം നൽകുന്നതാ സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ ഇത് കേട്ട് ത്വൽഹ തന്നതാ കരയുന്നേ അറിവുണ്ടോ ഏയുമ്മ അതാരാണെന്ന് കിസ്റ ഭരിക്കും കൈസറും വിറക്കുന്നതാ മിസ്റിൽ മുഖൗകിസ് കേട്ടുടൻ ഞെട്ടുന്നതാ അവരാണ് അമീറിൽ മുഅ്മിനീനുമറല്ലോ ജനസേവകന്മാർക്കും ഇമാമവരല്ലോ ആ വില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിയില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് എന്തിനു കയറി ചെന്നു? അതാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് അറിയേണ്ടത്. ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിനകത്ത് കയറി ചെന്നിട്ട് ചോദിച്ചു, അതേ ആ കിടക്കുന്ന ഉമ്മാന്റെ രംഗമാണ് നമ്മളോട് മഹാരഥന്മാര് പഠിപ്പിച്ചു തന്നത്. പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ
പഴമുണ്ട് മൂടിയ കിളവി രോഗമിലുണ്ടതിൽ പനനാരിനെ കൊണ്ട് വരിഞ്ഞുണ്ടാക്കിയ കട്ടിനിൽ ഒരു കളവിയായ ഓർമ്മ അവിടെ കടക്കുകയാ മഹാനായ തൊൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട് ആരാ നിങ്ങൾക്ക് സേവനം ചെയ്യാനുള്ളത്? ആരാ നിങ്ങളിവിടെ പരിചരിക്കാനുള്ളത്? അതാണ് മഹാനായ തൊൽഹ റളിയല്ലാഹു അൻഹുവിന് അറിയേണ്ടത്. തൊൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഈ കിടന്ന കിടത്തത്തിലാണല്ലോ കോലം കണ്ട് സങ്കടപ്പെടുകയാണ്. തൊൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പരിചരിക്കാൻ ആരാ ഉള്ളത്? സേവനം ചെയ്യാൻ ആരാ ഉള്ളത്? രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയില്ലാരോ ഒരാൾ അടുത്തെന്നും ഉമ്മ ഉടനെ പറയാണ്. അതിനുള്ള മറുപടിയായിട്ട് പറയുന്നു, ആരാണ് എന്നെ സേവിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്? അതേ ഈ രോഗത്തിലായി കിടക്കുന്ന സമയത്ത് ഈ രാത്രിയിൽ ഓരോ രാത്രിയിൽ ഒരാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വരും. അയാൾ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? അഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. അതേ മോനെ, രാത്രി സമയത്ത് എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ കടന്ന കടത്തത്തിൽ തന്നെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുമല്ലോ. അതൊരു ചട്ടിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതേ വന്നിട്ട് രാത്രി അതിനെ എടുത്തു വൃത്തിയാക്കുന്നു, കൊണ്ടുപോയി കഴുകിയിട്ട് കൊണ്ടുവന്നിട്ട് യഥാസ്ഥാനത്ത് അതിനെ ശുദ്ധീകരിച്ച് പിന്നെയും അതേ അവിടെ തന്നെ വെക്കുന്നു. മാത്രമല്ല ആ ഉമ്മയോട് പറയുന്ന വാക്കോ ശമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീക്കുവാൻ ഉതകുന്നതാ. വാർദ്ധക്യ ദശയിലെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലും തോലുവായി ശ്വസിച്ച് കിടക്കുന്ന ഉമ്മാനാശ്വസിപ്പിക്കുകയാണ് വാക്കുകൾ പറഞ്ഞുകൊണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു. പാതിരാ നേരമാ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാ റബീഉൽ അവ്വലിന്റെ പരിപാടി മഹല്ലത്തിൽ മൂന്ന് ദിവസം നടക്കുമ്പോ ഒരു ദിവസത്തിൽ ഒരു 3 മണിക്കൂർ പോലെ ഉറക്കൊരിക്കാൻ കഴിയാത്ത ടീമല്ലേ നമ്മള്? 2-3 മണിക്കൂർ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് ഇവിടെ മക്കള് പരിപാടികൾ അവതരിപ്പിക്കുമ്പോ ഒരുപാട് ഒരുപാട് അവരുടെ പ്രസംഗങ്ങളും അവരുടെ പാട്ടുകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇരുന്ന് കൊടുക്കാൻ നേരമില്ലാത്ത കൗമാ സമൂഹത്തിന്റെ മുന്നിൽ ഇതാ ഒരു ഭരണാധിപൻ എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു തരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പാതിരാ നേരത്ത് ഉറക്കമില്ല, നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട് ഉമ്മാൻ ആശ്വസിപ്പിക്കുന്നു, ഉമ്മാന്റെ വിഷമങ്ങളൊക്കെ തീരുന്നു. മാത്രമല്ല കയ്യിലെ ചില സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. പുതിയ നടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യിൽ പൊതിയുമായിട്ടാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ പൊതി അടിച്ചിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണോ ഉമ്മമാര് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ ഈ രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മാന്റെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു. മോനെ, എല്ലാം ചെയ്തിട്ട് അയാള് മടങ്ങുന്നു. ഇത് കേട്ടപ്പോ മഹാനായ തൊൽഹ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്നിട്ട് ഉമ്മയോട് ചോദിക്കുകയാണ്, അറിവുണ്ടോ ഏയുമ്മ ആരാണെന്ന്? കിസ്റ ഭരിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗകിസ് കേട്ടുടഞ്ഞെട്ടുന്നതാ.
മിസ്റിൽ മുഖൈകസ് കേട്ടുടഞ്ഞിട്ടുന്നതാ. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എട്ടോളം രാജ്യം ഭരിച്ചിരുന്ന മഹാനാണല്ലോ. എവിടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടാൽ ആരും വിറച്ചു പോകും, ആരും ധരിച്ചു പോകും. അങ്ങനെയുള്ള ഈമാനിക ധൈര്യമുള്ള അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് അവിടുത്തെ ഹൃദയവും അവിടുത്തെ നാവും പ്രകാശിച്ചിട്ടുള്ള സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളുടെ ജീവന് പോലും ചെയ്ത തെറ്റിന്റെ പേരിൽ ബലിയർപ്പിക്കപ്പെടേണ്ട തരത്തിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചിട്ടുണ്ട്. അവിടെയും അല്ലാഹുവിനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത്. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചത് അല്ലാഹുവിനെയാ. ലോകത്ത് ഇതുപോലെ അല്ലാഹുവിനെ ഭയപ്പെട്ട മറ്റൊരാളെ കാണിച്ചു തരാൻ കഴിയില്ല. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നും നമ്മൾക്ക് അങ്ങനെയാണല്ലോ കൂട്ടരെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ രോമാഞ്ചമാകും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ കൽബ് പൊട്ടിപ്പോകും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അവിടുത്തെ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് പോലും സ്വഹാബത്ത് കരഞ്ഞു പോയില്ലേ? ശരീരത്തിൽ വലിയ വലിയ പാടുകൾ കാണുന്നു. സ്വഹാബത്ത് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഉമറിന്റെ ശരീരത്തിൽ എവിടെയാ പാട്? എങ്ങനെയാ പാട് വന്നത്? അതെ അന്വേഷിച്ച പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്നതെല്ലാം എഴുതി വെക്കാറുണ്ട്, കുറിച്ചു വെക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കാറുണ്ട്. എന്നിട്ട് അതിലെന്തെങ്കിലും വീഴ്ചകൾ കണ്ട സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുമായിരുന്നു, സ്വന്തം ശരീരത്തെ അടിച്ചൊതുക്കുമായിരുന്നു. ഇതിന്റെ പാട് കണ്ടിട്ട് ജനാസ കുളിപ്പിച്ച സ്വഹാബത്ത് പോലും അവിടെ നിന്ന് കരഞ്ഞു. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് അവരാണ് അമീറുൽ മുഅ്മിനീനുമാരല്ലോ. ജനസേവകന്മാർക്കും ഇമാം അവരല്ലോ. ആവില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും, കഴിയില്ലടോ പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും. സഹോദരങ്ങളെ, മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറയുകയാ, ഉമ്മ വന്നിട്ടതൊക്കെ ചെയ്തതാരാ? രാജ്യം ഭരിക്കുന്ന ഭരണാധിപനാ. അതെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ. ലോകത്ത് ഇതുവരെ അങ്ങനെ ഒരു മോന് ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. ഈ ലോകത്ത് ഇതുവരെ എന്നല്ല, ഖിയാമത്ത് നാൾ വരെ ഇവരെ പോലെയുള്ളൊരു ഭരണം കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയുകയുമില്ല. അതിനു മാത്രം മാതൃകാപരമാ തുല്യയിൽ തുല്യതയില്ലാത്ത ഭരണാധിപനാ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേൾക്കണം എന്റെ കൂട്ടരെ, ആരാ ഉമർ എന്ന് കേട്ടാൽ എല്ലാവരും വിറച്ചു പോകും. അങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണല്ലോ മദീനത്തെ പള്ളിയില് അവിടെ നിന്ന് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മെമ്പറിലേക്ക് കയറി സഹാബത്ത് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിലിരിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മെമ്പറിൽ കയറിയിട്ട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് സഹാബത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞില്ലേ, വസ്മഉ അതിയൂ, നിങ്ങളെ ശ്രവിക്കണേ, നിങ്ങളെ കേൾക്കണേ, നിങ്ങളെ വഴിപ്പെടണേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞപ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബത്തിന്റെ ഇടയിൽ നിന്ന് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ സമഅ വലാ ത്വാഅ,
ലാ സമഉ വലാ താഅ, കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഉമറേ, വഴിപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല ഉമറേ. ആരോടാ പറയുന്നത്? ഭരണാധിപനായ നീതിമാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോടാ. ഉമർ തങ്ങൾ എവിടെയാണ്? ഖുത്ബയിലാണ്. ആ ഖുത്ബയുടെ മിമ്പറിൽ ചവിട്ടി നിന്നുകൊണ്ട് അതേ സ്വഹാബത്തെ, ജനങ്ങളെ നിങ്ങൾ അനുസരിക്കണേ, നിങ്ങൾ അനുസരിക്കണേ, നിങ്ങൾ കേൾക്കണേ എന്ന് പറഞ്ഞപ്പോ സൽമാൻ അൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമറേ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറല്ല, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല. ഇത് കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലിമാ, എന്തിന്റെ പേരിലാ, എന്തുകൊണ്ടാ നിങ്ങൾ കേൾക്കാത്തത്, എന്തുകൊണ്ടാ നിങ്ങൾ എന്നെ അനുസരിക്കാത്തത്? പറയണം സൽമാൻ അൽ ഫാരിസ് തങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, അതേ, നമ്മൾക്കൊരു സ്ഥലത്ത് നിന്ന് ഗനീമത്ത് മുതലായിട്ട്, യുദ്ധാർജിത മുതലായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പുതപ്പിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ ഓഹരി വെച്ചതാണല്ലോ, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തതാണല്ലോ, എനിക്കും നിങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെയാണല്ലോ അത് നൽകിയത്. പക്ഷേ നിങ്ങൾ ധരിച്ചിട്ടുള്ള ആ പുതപ്പിന് നീളം കാണുന്നുണ്ടല്ലോ ഉമറേ, നിങ്ങളെ പുതച്ചിട്ടുള്ള ഉമാ പുതപ്പിന്, നിങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന് നീളം കാണുന്നുണ്ടല്ലോ ഉമർ. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയണം. അത് അനീതിയല്ലേ, അത് അനീതിയല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾക്കെല്ലാം ഒരുപോലെ വീതിച്ചിട്ട് നിങ്ങൾ മാത്രം എന്തിനാണ് നീളമുള്ള പുതപ്പെടുത്തത് എന്ന് ഞങ്ങൾക്കറിയണം. നീളമുള്ള വസ്ത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നറിയണം. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ ആള് നീളം കൂടുതലാണ്, എന്നാൽ ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ധരിച്ചിട്ടുള്ള വസ്ത്രം ഇതിന് മാത്രം നീളമുണ്ടാകാൻ പാടില്ല. ഇതെങ്ങനെയാണ് നീളം വന്നതെന്ന് ഞങ്ങൾക്കറിയണം ഉമറേ. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അത് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മോനോട് എണീക്കാൻ വേണ്ടി പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു. സഹോദരങ്ങളെ, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചു. സൽമാൻ റളിയല്ലാഹു അൻഹു ആണല്ലോ ചോദിച്ചത്, എങ്ങനെയാ നിങ്ങൾക്ക് നീളമുള്ള ഈ കുപ്പായം എങ്ങനെ കെട്ടി ധരിക്കാൻ, എവിടെന്ന് കിട്ടിയത് അറിയണം. സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് തന്നെ മകനെ വിളിച്ചു, മോനെ വിളിച്ചു, മോനോട് പറഞ്ഞു, മോനെ പറഞ്ഞു കൊടുക്കണം മോനെ, ഉപ്പാക്ക് എവിടെന്നാ ഈ കുപ്പായം കിട്ടിയത്, ഇത്ര നീളമുള്ള ഈ പുതപ്പ് എവിടെന്നാ ഉപ്പാക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുക്കണം മോനെ എന്ന് പറഞ്ഞപ്പോ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉപ്പ ഇത്തിരി നീളം കൂടിയ ആളാണല്ലോ, നമ്മളൊക്കെ ഓഹരി വെച്ചെടുത്ത വസ്ത്ര ഉപ്പാക്ക് എവിടെയും തികഞ്ഞില്ല, അത് വന്നപ്പോ എന്റെ വസ്ത്രം ഞാൻ എന്റെ ഉപ്പാക്ക് കൊടുത്തു, അതും കൂടി തുന്നി ചേർത്തിട്ടാണ് അതിലേക്ക് നീളം വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് നീളം വെച്ചിട്ടുള്ളത് എന്ന് മഹാനായ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അഭിനന്ദിച്ചിട്ടുണ്ട്. അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്, അവിടുന്ന് ആശീർവദിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്ന സമയത്തെല്ലാം പറയുമായിരുന്നത്രേ, എനിക്ക് തിരുത്തി തന്ന മഹാനാണ് സയ്യിദുന സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്ക്, ഭരണകർത്താക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകളും വീഴ്ചകളും ഉണ്ടാകുമ്പോ
അവരെ കൂടെ കടിയെന്ന പിമ്പറ്റി കടിയുന്ന ആളുകള്, പിന്നിൽ കടിയുന്ന ആളുകള് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്രൂശിക്കാൻ പാടില്ല, അവരോട് അക്രമപരമായ രൂപത്തിൽ പെരുമാറാൻ പാടില്ല, അതിനുള്ള മറുപടികൾ അനിവാര്യമായ രൂപത്തിൽ നമ്മൾ നൽകണം. അവിടെയെല്ലാം നമ്മൾ വിനയം കാണിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഇബ്ലീസ് പറഞ്ഞത്, നബിയേ മുഹമ്മദേ നിങ്ങളുടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും എന്റെ കൂട്ടുകാരുമായിട്ട് മാറുന്നത് സുൽത്താനും ജായിറൻ, അവരക്രമകാരിയായ ഭരണകർത്താക്കളാണെന്ന് സയ്യിദുന റസൂലുള്ളാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണേ, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ എന്താണ്, നമ്മുടെ ജീവിത രീതികൾ എന്താണ്, ആർക്കും ആരെയും എപ്പോഴും എവിടെയും എങ്ങനെയും ചോദ്യം ചെയ്യാം എന്നുള്ള രൂപത്തിലൊന്നുമല്ല ഞാൻ പറയുന്നത്. മാന്യമായ രൂപത്തിലുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെ വേണ്ടുന്ന രൂപത്തിൽ തിരുത്തിക്കെടുക്കേണ്ട കൊടുക്കേണ്ട കടമകൾ നമ്മൾക്കുണ്ട്, ഭരണകർത്താക്കൾക്കുണ്ട്. എന്നാൽ ആ ഭരണകർത്താക്കളുടെയിൽ തന്നെ വലിയ വലിയ ഭിന്നാഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ, അത് പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നശിച്ചു പോകുന്നത് പള്ളിയാണ്, അവിടെ നശിച്ചു പോകുന്നത് ദീനി സ്ഥാപനമാണ്, അവിടെ നശിച്ചു പോകുന്നത് ദീനിന്റെ ചൈതന്യമാണ്. ഈ മാനിക പ്രകാശമാണ് മഹല്ലിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്, നമ്മൾ അറിയുന്നില്ല. പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്നു, പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്നു. എന്തിനു വേണ്ടിയിട്ടായി മത്സരം, എന്തിനു വേണ്ടിയിട്ടായി വാശ്, ആരുടെ മുന്നിനെ കാണിക്കാനാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധ റസൂല് മുനാഫിഖീങ്ങൾക്കുള്ള അടയാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാപട്യന്മാരുടെ അടയാളം എന്താണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. ലിൽ മുനാഫിഖീന ആലാമാത്തുൻ, അതേ ചില അടയാളങ്ങൾ അത് മുനാഫിഖീങ്ങൾ അടയാളമാണ്, അവർക്ക് അവർക്ക് വലിയ വലിയ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്. അങ്ങനെയുള്ള മുനാഫിഖീങ്ങളുടെ അടയാളം ഏതൊക്കെയാണ്? തഹിയ്യത്തുഹുമുൽ അഇനാ, നബി തങ്ങളെ പറയാണ് അവർ അഭിസംബോധനം ചെയ്യുന്നത് തന്നെ ലഅനത്തിലൂടെയാണ്. ശാപവാക്കുകൾ ഉപയോഗിക്കും, ശാപവാക്കുകൾ ഉപയോഗിക്കും. ഓൻ അങ്ങനെ തന്നെ അനുഭവിക്കണം, ഓനൊക്കെ മുടിഞ്ഞു പോകണം, ഓൻ അങ്ങനെയാകണം, ഓൻ ഇങ്ങനെയാകണം. ചിന്തിക്കണേ കൂട്ടരെ, മുനാഫിഖീങ്ങൾ അടയാളമാണത്. ശാപവാക്കുകളെ കൊണ്ട് സംബോധനം ചെയ്യുന്ന ആളുകൾ, അഭിസംബോധനം ചെയ്യുന്ന ആളുകൾ, അവര് മുനാഫിഖീങ്ങളാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അടയാളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, വതഅമുഹും നുഹബ, അവന്റെ ഭക്ഷണമാണെങ്കിൽ അപഹരിച്ചെടുത്ത ഭക്ഷണമാണ്, പിടിച്ചെടുത്ത ഭക്ഷണമാണ്, നേരാമണ്ണം അധ്വാനിച്ചുണ്ടാക്കിയതല്ല, നേരാമണ്ണം കച്ചവടം ചെയ്തുണ്ടാക്കിയതല്ല, മറ്റുള്ളവരിൽ നിന്ന്, പാവങ്ങളിൽ നിന്ന്, മറ്റുള്ള സംഘടനകളിൽ നിന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി പിരിച്ചതിൽ നിന്ന്. ഏതൊക്കെ നിലയിലാണോ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുത്തിട്ടുള്ള സമ്പാദ്യമാണ് അവൻ്റെത്, അങ്ങനെ അപഹരിച്ചെടുത്ത മുതലിൽ നിന്നാണ് അവൻ്റെ ഭക്ഷണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് നബി തങ്ങളെ പറഞ്ഞുവല്ലോ, വനീമത്തുഹു മഗ്ലൂൽ, പരിശുദ്ധ റസൂൽ പറയാണ് അവരുടെ സമ്പാദ്യം ഏതാണ്? ഉലൂലുൻ, അത് വിദ്വേഷമായിരിക്കും. ചിന്തിക്കണേ, അവരുടെ സമ്പാദ്യം വിദ്വേഷമാണ്, അവർക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഹീറ്റാകുന്ന സ്വഭാവം, എന്തിനും ഏതിനും ദേഷ്യം പിടിക്കുന്ന സ്വഭാവം, എന്തിനും ഏതിനും വിദ്വേഷം വെക്കുന്ന സ്വഭാവം, ആ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സ്വഭാവം, എവിടെയും അത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങളെ പറഞ്ഞു, നാട്ടുകാർക്ക് മുഴുവനും പറയാനുള്ളത് അങ്ങനെയാണ്, അയാൾ വലിയ ദേശക്കാരനാണ്, അയാൾ വലിയ
വിദ്വേഷക്കാരനാണ്, എങ്ങനെയാ അയാളെ സമീപിക്കുന്നത്, എങ്ങനെയാ അയാളോട് വർത്തമാനം പറയുന്നത്, ആർക്കാണ് അയാളോട് പോയിട്ട് അഭിപ്രായം പറയാൻ കഴിയുക, കാരണം എന്താ, അയാളുടെ സമ്പാദ്യം ഏതാണ്, ഹുലൂലൻ, അതേ വിദ്വേഷമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ വീണ്ടും പറയാണ്, വലായ തൂനൽ മസാജിദ ഇല്ലാ ഹജറാ, പിണക്കത്തിന് വേണ്ടിയല്ലാതെ അവർ പള്ളിയിലേക്ക് വരൂല, പള്ളിയിലോട്ട് വന്നാൽ എന്തെങ്കിലും പണക്കുണ്ടാകും, പള്ളിയിൽ വന്നിരുന്നാൽ എന്തെങ്കിലും പണക്കമുണ്ടാക്കുന്ന രീതിയോടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഈ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ അവര് മുനാഫിഖീങ്ങളാ, അവര് കപടന്മാരാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും അറിയേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവിടുന്ന് മിഹ്റാബിന്റെ പരിസരത്ത് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്ത എന്റെ വിജ്ഞാനത്തിന്റെ വകയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് തസ്കിയത്തുൽ ഖുലൂബാണ്, നിങ്ങളുടെ കൽബിനെ ശുദ്ധീകരിക്കാനാണ്. ആളുകളോട് വെറുപ്പുണ്ടാക്കുന്ന വർത്തമാനം പറയരുത് എന്നാണ്, അസൂയപ്പെടരുത് എന്നാണ്, അഹങ്കരിക്കരുത് എന്നാണ്, ആരെയും മനസ്സ് നോവിക്കരുത് എന്നാണ്, ആരുടെയും ജീവിതത്തിൽ നിങ്ങൾ പോയിട്ട് പാരയുണ്ടാക്കരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രചരിപ്പിച്ചതും അത് തന്നെയാണ്. എന്റെ രഹസ്യ ജീവിതത്തിലും ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ്, ആരെയും വെറുപ്പിച്ചു കൊണ്ടുള്ളൊരു ജീവിതം പാടില്ല. എന്നാൽ പള്ളികളിൽ നിന്നൊരു അഞ്ചോ പത്തോ മിനിറ്റ് എന്തെങ്കിലും സംസാരിച്ചു പോയാൽ അതിനെ പോലും ഇന്ന് വേണ്ടാത്ത രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തു കഴിയുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധ റസൂല് മുനാഫിഖീങ്ങൾക്കുള്ള അടയാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാപട്യന്മാരുടെ അടയാളം എന്താണെന്ന് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. ലിൽ മുനാഫിഖീന അലാമാത്തുൻ, അതേ ചില അടയാളങ്ങൾ അത് മുനാഫിഖീങ്ങൾ അടയാളമാണ്. അവർക്ക് വലിയ വലിയ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്. അങ്ങനെയുള്ള മുനാഫിഖീങ്ങളുടെ അടയാളം ഏതൊക്കെയാണ്? തഹിയ്യത്തുഹുമുൽ അഇനാ, നബിതങ്ങൾ പറയാണ് അവരഭിസംബോധനം ചെയ്യുന്നത് തന്നെ ലഅനത്തിലൂടെയാണ്. ശാപവാക്കുകൾ ഉപയോഗിക്കും, ശാപവാക്കുകൾ ഉപയോഗിക്കും. ഓൻ അങ്ങനെ തന്നെ അനുഭവിക്കണം, ഓനൊക്കെ മുടിഞ്ഞു പോകണം, ഓൻ അങ്ങനെയാകണം, ഓൻ ഇങ്ങനെയാകണം. ചിന്തിക്കണേ കൂട്ടരെ, മുനാഫിഖീങ്ങൾ അടയാളമാണത്. ശാപവാക്കുകളെ കൊണ്ട് സംബോധനം ചെയ്യുന്ന ആളുകള്, അഭിസംബോധനം ചെയ്യുന്ന ആളുകള് അവര് മുനാഫിഖീങ്ങളാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അടയാളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ പറയാണ്, അവന്റെ ഭക്ഷണമാണെങ്കിൽ അപഹരിച്ചെടുത്ത ഭക്ഷണമാണ്, പിടിച്ചെടുത്ത ഭക്ഷണമാണ്, നേരാമണ്ണം അധ്വാനിച്ചുണ്ടാക്കിയതല്ല, നേരാമണ്ണം കച്ചവടം ചെയ്തുണ്ടാക്കിയതല്ല, മറ്റുള്ളവരിൽ നിന്ന്, പാവങ്ങളിൽ നിന്ന്, മറ്റുള്ള സംഘടനകളിൽ നിന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി പിരിച്ചതിൽ നിന്ന്. ഏതൊക്കെ നിലയിലാണോ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുത്തിട്ടുള്ള സമ്പാദ്യമാണ് അവൻ്റെത്, അങ്ങനെ അപഹരിച്ചെടുത്ത മുതലിൽ നിന്നാണ് അവൻ്റെ ഭക്ഷണം എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഗനീമത്തുഹും ഉലൂൽ, പരിശുദ്ധ റസൂൽ പറയാണ് അവരുടെ സമ്പാദ്യം ഏതാണ്, ഉലൂലുൻ, അത് വിദ്വേഷമായിരിക്കും. ചിന്തിക്കണേ, അവരുടെ സമ്പാദ്യം വിദ്വേഷമാണ്, അവർക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഹീറ്റാകുന്ന സ്വഭാവം, എന്തിനും ഏതിനും ദേഷ്യം പിടിക്കുന്ന സ്വഭാവം, എന്തിനും ഏതിനും വിദ്വേഷം വെക്കുന്ന സ്വഭാവം, ആ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സ്വഭാവം, എവിടെയും അത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങളെ പറഞ്ഞു, നാട്ടുകാർക്കും മുഴുവനും പറയാനുള്ളത് അങ്ങനെയാണ്, അയാള് വലിയ ദേശക്കാരനാണ്, അയാള് വലിയ വിദ്വേഷക്കാരനാണ്, എങ്ങനെയാ അയാളെ സമീപിക്കുന്നത്, എങ്ങനെയാ അയാളോട് വർത്തമാനം പറയുന്നത്, ആർക്കാണ് അയാളോടുത്ത് പോയിട്ട് അഭിപ്രായം പറയാൻ കഴിയുക, കാരണം എന്താ, അയാളുടെ സമ്പാദ്യം ഏതാണ്, ഹുലൂലൻ, അതേ വിദ്വേഷമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിധങ്ങൾ വീണ്ടും പറയാണ്, വലായ തൂനൽ മസാജിദ ഇല്ലാ ഹജറാ,
പിണക്കത്തിന് വേണ്ടിയല്ലാതെ അവർ പള്ളിയിലേക്ക് വരൂല. പള്ളിയിലോട്ട് വന്നാൽ എന്തെങ്കിലും പണക്കുണ്ടാകും, പള്ളിയിൽ വന്നിരുന്നാൽ എന്തെങ്കിലും പണക്കമുണ്ടാക്കുന്ന രീതിയോടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഈ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരെ മുനാഫിഖീങ്ങളാ, അവരെ കപടന്മാരാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി ഓരോരുത്തരും അറിയേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവിടുന്ന് മിഹ്റാബിന്റെ പരിസരത്ത് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്ത എന്റെ വിജ്ഞാനത്തിന്റെ വകയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് തസ്കിയത്തുൽ ഖുലൂബാണ്. നിങ്ങളുടെ കൽബിനെ ശുദ്ധീകരിക്കാനാണ്. ആളുകളോട് വെറുപ്പുണ്ടാക്കുന്ന വർത്തമാനം പറയരുത് എന്നാണ്, അസൂയപ്പെടരുത് എന്നാണ്, അഹങ്കരിക്കരുത് എന്നാണ്, ആരെയും മനസ്സ് നോവിക്കരുത് എന്നാണ്, ആരുടെയും ജീവിതത്തിൽ നിങ്ങൾ പോയിട്ട് പാരയുണ്ടാക്കരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രചരിപ്പിച്ചതും അത് തന്നെയാണ്. എന്റെ രഹസ്യ ജീവിതത്തിലും ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ്. ആരെയും വെറുപ്പിച്ചു കൊണ്ടുള്ളൊരു ജീവിതം പാടില്ല. എന്നാൽ പള്ളികളിൽ നിന്നൊരു അഞ്ചോ പത്തോ മിനിറ്റ് എന്തെങ്കിലും സംസാരിച്ചു പോയാൽ അതിനെ പോലും ഇന്ന് വേണ്ടാത്ത രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തു കഴിയുന്ന ആളുകളുണ്ട്.